പിതാവിനും സ്തുതി ആദി മുതൽ എന്നും എന്നേക്ക് തന്നെ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, പെന്തക്കോസ്തി പെരുന്നാളിന്റെ അനുഗ്രഹീതമായ ദിവസം ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പുതുക്കുവാനും ശാക്തീകരിക്കുവാനും ഞങ്ങൾക്ക് സ്വയം പ്രകാശിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കപ്പെടുന്ന പ്രകാശസ്തംഭങ്ങളായി മാറുവാൻ ദൈവത്തിന്റെ വെളിച്ചം ഞങ്ങളിലേക്ക് നൽകണമേയെന്നും ഈ പാഠ്യപദ്ധതിയുടെ രണ്ടാം ഭാഗം ഞങ്ങൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പഠിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നവരെയും ബലഹീനനായ അടിയനെയും സമർപ്പിക്കുന്നു. ദൈവതമ്പുരാന്റെ കൃപയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിറയുവാനും പിതാവാൻ ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ മുഖാന്തരത്തെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ കരുണ എല്ലാവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുൾപ്പെടുന്ന ഇടവകകളുടെ മേലും ദേശത്തിൻ്റെ മേലും ഉണ്ടാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. എൻ്റെ പ്രത്യേകമായ ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് ആരംഭിക്കുകയാണ്. ദൈവശാസ്ത്ര വീഥിയിൽ എന്ന ഒരു പുസ്തകം വളരെ ഭംഗിയായി നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നു. ഡോക്ടർ കെ എൽ മാത്യു വൈദ്യനച്ഛൻ ഭംഗിയായി ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു പഠനത്തിൻ്റെ തിരക്കുകൊണ്ട് 6 അധ്യായം ഒറ്റ ദിവസം എടുക്കേണ്ടി വരുന്നതിലുള്ള ബുദ്ധിമുട്ട് ഏറെ പേർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് സ്ക്രീനിൽ നമ്മൾ പഠിക്കുന്ന വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിനകത്തുള്ള ടോപ്പിക്ക് വായിക്കുന്ന സമയം നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാം. കൂട്ടത്തിൽ സമയം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ സമയമെടുത്തത് വായിക്കണം എന്നുള്ളൊരു അപേക്ഷ ഒരിക്കൽ കൂടി വെക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓർമ്മ കാണും. ഞാനതൊന്ന് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ദൈവശാസ്ത്രം എന്നാൽ എന്ത് എന്ന ഒരു പദത്തിന് ഒരു അർത്ഥം കണ്ടെത്തുവാനും അത് മറ്റേതെങ്കിലും മതത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, ക്രൈസ്തവ സമൂഹത്തിൽ ദൈവശാസ്ത്രത്തിനുള്ള പ്രാധാന്യം എന്താണ്, മറ്റ് ശാസ്ത്രശാഖയും ദൈവശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്താണ്, ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇനി നമുക്ക് തുടർന്ന് ഓരോരുത്തരെയും പഠിക്കാനുള്ളത്, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. അപ്പൊ ഈ 3 കാറ്റഗറി ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിതാവാം ദൈവം, ആ ഒരു കൺസെപ്റ്റിന്റെ ദൈവശാസ്ത്രം എന്താണ്. ദൈവീക ബോധം, വിശ്വാസം, അനുഭവം, വിശ്വാസം, ദൈവീക ദാനവും മാനുഷിക തീരുമാനവും, ഓണ്ടോളജിക്കൽ, കോസ്മോളജിക്കൽ, ടീഡിയോളജിക്കൽ, മോറൽ വാദഗതികൾ, അത് ചില സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ചിന്താഗതികളാണ്. ദൈവത്തിൻ്റെ അസ്തിത്വം എന്നാൽ എന്ത്, അക്വിനാസ് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ പിതാവാം ദൈവം എന്താണ്, എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്, ദൈവവിശ്വാസവും അനുസരണവും, ദൈവം, മനുഷ്യൻ, ലോകം, ഇതിനെ നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും. ഇപ്പം എല്ലാം അതിൻ്റെ ഒരു ഹെഡ്ലൈൻ മാത്രമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. നമുക്കിനി ഓരോ വിഷയങ്ങളെയും ക്രമമായിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആധ്യാത്മിക അനുഭവം കേവലം ഒരു മിഥ്യാബോധമല്ല. പറഞ്ഞാൽ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആധ്യാത്മിക അനുഭവം നമ്മളൊരു ഒന്നുമില്ലായ്മയെക്കുറിച്ചല്ല അതിനെ കാണുന്നത്. ഇറ്റ് ഇസ് ആൻ എക്സ്പീരിയൻസ്, അതൊരു അനുഭവമാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. മതം കൂടാതെ മനുഷ്യന് ജീവിക്കുവാൻ സാധ്യമാണോ എന്നൊരു ചോദ്യത്തോടെ അച്ഛൻ ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാ മനുഷ്യരെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവിക ബോധം ഭരിക്കുന്നുണ്ട്. ഇന്ന് നിരീശ്വരവാദമാണ് പലരുടെയും മതം. നിത്യമാണെന്നും മറ്റ് നിരീശ്വരവാദികൾ വസ്തുവിന് നൽകുന്ന നിർവചനം ദൈവത്തിന് ഈശ്വര വിശ്വാസികൾ നൽകുന്ന നിർവചനത്തിൽ നിന്നും വളരെ ഒന്നും വ്യത്യസ്തമല്ല. ഈ കാലഘട്ടത്തിൽ മതത്തെ ഒരു വിശ്വാസത്തിന്റെ രീതിയിൽ കാണുന്നവരും ദൈവമില്ല എന്ന് വാദിക്കുന്നവരും നമ്മുടെ ചുറ്റുപാടും ഉണ്ടെങ്കിലും അവർക്കും ചില അത്യാസന്ന നിലകൾ എത്തുമ്പോൾ അവർ ദൈവവിശ്വാസികളായ സംഭവം അമേരിക്കയിലെ തന്നെ വീൽചെയറിലിരുന്ന ഒരു ശാസ്ത്രജ്ഞനെ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ സ്റ്റീഫൻസ് സംതിങ്, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, സ്റ്റീഫൻ ഹോക്കിൻസ്, താങ്ക് യു. അദ്ദേഹം വീൽചെയറിൽ ഇരുന്ന് ശാസ്ത്ര ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയ മനുഷ്യൻ മരണസമയത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞ് അത് എഴുതിയ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യകൾക്കും മേലെ അതിനെ ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്,
അതിനെ ചിലർ ദൈവമെന്ന് വിളിക്കുന്നു. ഞാനതിനെ ഇതുവരെയും വിളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ദർ ഇസ് എ പവർ ബിഹൈൻഡ് എവറിഥിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഇതിനകത്ത് അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, മതമില്ല എന്ന് പറയുന്ന മനുഷ്യർക്കും ചില മേഖലകളിൽ എത്തുമ്പോൾ ഈ മതത്തെക്കുറിച്ച് പറയാതെ നിവൃത്തിയില്ലാത്തൊരു അനുഭവം ഉണ്ടാകും. ഇത് നമ്മളെ ചെറുപ്പം മുതലേ ആരും പഠിപ്പിക്കുന്നതൊന്നുമല്ല. അപ്പൊ ആകെ പഠിപ്പിച്ചത് യേശു ആരാണെന്നും കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്ത വളർത്തുവാൻ ഇതൊക്കെ സഹായിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചിപ്പ് പോലെ, ഒരു നട്ട്ഷെല്ല് പോലെ ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. അതിനെ ശാസ്ത്രലോകത്തിലേക്ക് കൂടുതൽ സമയം ചെലവാക്കുന്ന ഒരു മനുഷ്യന് ദൈവചിന്തകൾക്കുള്ള സമയം ലഭിക്കാതെ വരുമ്പോൾ അവരവസാനം ഒരു പക്ഷേ നിരീശ്വരവാദത്തിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഇന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്, ഇന്ന് ഭവനങ്ങളിലെല്ലാം, ഞാൻ ക്ലാസ്സിൽ നിന്ന് വിട്ടു പറയുന്നൊരു കാര്യമാകട്ടെ, ക്ലാസ്സിനകത്തുള്ളതല്ല, ഭവനങ്ങളിലെല്ലാം സംസാര വിഷയം പ്രധാനമായിട്ട് പഠനത്തെ, ഈ ലോകത്തിലെ പഠനത്തെക്കുറിച്ചും ടെക്നിക്കൽ സയന്റിഫിക് കാര്യങ്ങളെക്കുറിച്ചും, അതിലൂടെ ജോലി കിട്ടിയാൽ, അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ഏതൊക്കെ കാര്യങ്ങൾ നേടാം, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ മതം എന്ന് പറയുന്ന ഒരാശയം ലോകത്തിൽ വികലമാക്കപ്പെടുന്നതെന്ന് അവർ പലപ്പോഴും പഠിപ്പിക്കാറുണ്ട്. ഇനി അല്പം കൂടി ദൈവം എന്ന് പറയുന്ന ഒരു ഭാവത്തെ നമ്മൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? അത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ഏക ദൈവം, പരിശുദ്ധാത്മാവ് മൂലം ക്രിസ്തുവിൽ വെളിപ്പെട്ട ഏക സത്യ ദൈവത്തെ ക്രിസ്തു മതം ഉദ്ഘോഷിക്കുന്നു. കാണപ്പെടാത്ത ദൈവത്തെ മനുഷ്യന് കാണുവാൻ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ ഭാവമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു. ദൈവം കേവലം ഒരു സംവാദത്തിന്റെ ഉപസംഹാരമായി കിട്ടുന്ന ഒന്നല്ല. വിശ്വാസം എന്നത് അനന്തമായ സത്യത്തിലേക്കുള്ള ആത്മാവിന്റെ കുതിച്ചുചാട്ടമാണ്. അത് എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം അവിടെ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പൗലോസ് ശ്ലീഹായുടെ അഭിപ്രായമാണ്. വിശ്വാസം എന്നത് ഒരേ സമയം ദൈവിക ദാനവും മാനുഷിക തീരുമാനവുമാണ്. നമുക്കൊരു വിശ്വാസം ദൈവത്തിന്റെ അനുഭവമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ടും നമ്മുടെ യുക്തി കൊണ്ടും കാര്യകാരണ ബോധം കൊണ്ടും അതിനെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ. ഉദാഹരണം, ഇന്ന് നമ്മുടെ പള്ളിയിലൊക്കെ വെള്ളം വാഴ്ത്തി തളിച്ചു. ഒരു അക്രൈസ്തവനായ മനുഷ്യന് ആ വെള്ളം തളിക്കലിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. പക്ഷെ വിശ്വാസപൂർവ്വം നിൽക്കുന്ന ഒരു മനുഷ്യന് ആ വെള്ളം അവന്റെ പുറത്ത് വീണില്ല എങ്കിൽ അവൻ പറയും, എനിക്ക് ഇന്ന് അതിന്റെ അനുഗ്രഹം കിട്ടിയില്ല. വിശ്വാസി അല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ അച്ഛൻ വെള്ളം കുടഞ്ഞിട്ട് പോയി, ഇനി പലതും കുറയുമായിരിക്കും, കുറച്ചു നേരം നിന്നിട്ട് വേണേ അദ്ദേഹം പോകും. കാരണം ഇത് മനസ്സുകൊണ്ട് ഈ വിശ്വാസത്തെ പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ചില വേദശാസ്ത്രജ്ഞന്മാർ ദൈവമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് അവരുടെ യുക്തി കൊണ്ട് ചില വാദങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് നാലെണ്ണമുണ്ട്, അതാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. ദ ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്, ഓണ്ടോളജിക്കൽ വാദം. സത്തയുടെ സത്വചിന്തയാണ് ഡോക്ട്രിൻ ഓഫ് ബീയിങ്, ഓണ്ടോളജി. ഒരാശയത്തിന്റെ പിന്നിൽ അതിൻ്റെതായ ഒരു യാഥാർത്ഥ്യമുണ്ടെന്നുള്ള ചിന്ത. ഉദാഹരണം, നമ്മളൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിത് കണ്ടിട്ടുള്ള സാധനമായതുകൊണ്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. മൊബൈൽ എന്ന് നമ്മൾ കണ്ടിട്ടുള്ള സാധനമായതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു സംഭവം വരും. അതുപോലെ ദൈവം എന്ന ചിന്തയ്ക്കും ഒരു സത്തയുണ്ട്. ആ സത്ത ആണ് ബീയിങ്, അത് ദൈവത്തിനും ഉണ്ട് എന്നുള്ള ഒരാശയം. ദൈവം എന്നത് സകല മനുഷ്യരിലും ഉള്ള ആശയമാണ്. ഈ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല. ആശയത്തിന് പിന്നിൽ തീർച്ചയായും ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ യാഥാർത്ഥ്യം ഉണ്ടെന്ന് ഉറപ്പിച്ച വാദത്തിന്റെ പേരാണ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്. അത് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു തത്വചിന്തകൻ, ഒരു വേദശാസ്ത്രജ്ഞൻ കൂടിയാണ്, ഏത് യാഥാർത്ഥ്യത്തിനപ്പുറമായി നമുക്കൊന്നും നിരൂപിക്കാനാവില്ലയോ അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ, അത് ശ്വാസം പിടിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഏത് യാഥാർത്ഥ്യത്തിനപ്പുറമായി നമുക്കൊന്നും നിരൂപിക്കാനാവില്ലയോ എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അൺഡിഫൈനബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഡിഫൈനബിൾ അല്ല, ആ കൺസെപ്റ്റിനെ ദൈവം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് പ്രഖ്യാപിച്ച ആളാണ് ആൻസലം, AD 12th century. ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ എന്റെ അസ്തിത്വം യാഥാർത്ഥ്യമാണെന്ന് പ്രഖ്യാപിച്ച ഡെക്കാർട്ട് എന്നിവർ ഈ വാദഗതിയുടെ ചിന്താഗതികളിലെ വക്താക്കളിൽ പ്രധാനിയാണ്. ഇപ്പൊ സത്തയുടെ തത്വചിന്തയാണ് ഓണ്ടോളജി. അത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ദൈവത്തെ അവതരിപ്പിക്കുവാൻ ഓരോ മനുഷ്യരും പല സിദ്ധാന്തം പഠിപ്പിച്ചു. ഒന്നായിരുന്നു ഓണ്ടോളജിക്കൽ. രണ്ട്, കോസ്മോളജിക്കൽ വാദം. ഏതിനും ഒരു കാരണമുണ്ട്.
അത് നമ്മൾ സയൻസിലും പഠിക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും ആരംഭമായൊരു കാരണം അതാണ് ദൈവം. അത് ന്യൂട്ടന്റെ സയന്റിഫിക് പ്രിൻസിപ്പിളുമായിട്ട് ചിന്തിച്ചാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാം, പക്ഷേ അതിൻ്റെ ആദ്യത്തെ അവസ്ഥയ്ക്ക് ഒരു കാരണമുണ്ട്. ആ ആരംഭമായ കാരണം അതാണ് ദൈവം. എന്നാൽ ആ ദൈവത്തിന് കാരണമുണ്ടാകാൻ പാടില്ല. കാരണം ദൈവം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ഈ ലോകത്തുള്ള ഒരു ഉണ്മയാണ്, ഒരു ബീയിങ്. മാറ്റപ്പെടാതെ മാറുന്ന യാഥാർത്ഥ്യമായി അൺമൂവ്ഡ് മൂവർ ദൈവത്തെ വിശദീകരിച്ച ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ ഈ ചിന്തകൾ പിൽക്കാലത്ത് പുനവതരിപ്പിച്ച തോമസ് അക്വിനാസ് എന്നിവർ ഈ വാദഗതി ഉന്നയിച്ചവരാണ്. ഇപ്പം ഓണ്ടോളജിക്കകത്തും രണ്ടുപേരെ പരിചയപ്പെടുത്തി. കോസ്മോളജിക്കൽ വാദം, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. കോസ്മോളജി, ലോകത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ദർ ഇസ് എ റീസൺ ബിഹൈൻഡ്, ആ ഒരു കൺസെപ്റ്റ്. മൂന്ന്, ടീഡിയോളജിക്കൽ വാദം, ഏത് കാര്യവും ക്രമീകരിക്കാൻ ഒരു ക്രമീകാരകൻ വേണമെന്നുള്ളതാണ് ഈ വാദം. ഒരു മാനേജർ, ഒരു പ്രത്യേക ലക്ഷ്യവും ഉദ്ദേശവും ഈ ക്രമീകരണത്തിന്റെ പിന്നിലുണ്ട്. മനുഷ്യബുദ്ധിക്ക് അതീതമായ ബുദ്ധിശക്തിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെ ക്രമീകരിച്ച് നയിക്കുവാൻ സാധിക്കൂ. ഈ ഇത്രയും വർഷം പഠിച്ചിട്ടും നമ്മൾ ചൊവ്വയിലേക്ക് ആളിനെ വിടുന്നു, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ ആളിനെ വിടുന്നു. പക്ഷെ ഇന്നും ഈ ലോകത്ത് എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്കാകെ അറിയാവുന്നത് ഭൂമിയെ കുറിച്ചേ ഉള്ളൂ. അപ്പൊ ഈ ഇതിനെയൊക്കെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഒരു വലിയ ബ്രെയിൻ ഉള്ള ഒരു കമ്പ്യൂട്ടറുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവം. അതാണ് ടീഡിയോളജിക്കൽ വാദം. 18th century ജീവിച്ചിരുന്ന ആർച്ച് ഡീക്കൻ പാലേ എന്ന ചിന്തകനാണ് ഈ ചിന്താഗതിയുടെ വക്താവ്. ഒരു വാച്ച് ആദ്യമായി കാണുന്ന ആളുടെ മനസ്സിൽ അതിന്റെ ക്രമീകാരകന്റെ വൈദഗ്ധ്യം തെളിഞ്ഞു വരുന്നത് പോലെ. പക്ഷെ വരാറുണ്ടോ എനിക്കറിയാൻ പാടില്ല. നമ്മളൊരു ഫാൻ കാണുമ്പം അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് എനർജി ടേൺസ് ടു മെക്കാനിക്കൽ എനർജി, അങ്ങനെയാണ് അത് കറങ്ങുന്നതെന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ശാന്തമായിട്ട് ചിന്തിക്കുന്ന, ഫോർ എക്സാമ്പിൾ നാസയിൽ പോയിട്ടുള്ളൊരു കാണും. അപ്പൊ അതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു 15 minutes കഴിയുമ്പോൾ എനിക്കിപ്പോ വീട്ടിൽ പോകണമെന്ന് പറയും. താല്പര്യമുള്ള ആളാണെങ്കിൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ആ ആശയം വളരെ നല്ലതായിരിക്കും. എല്ലാത്തിനെയും ക്രമീകരിക്കുന്ന ഒരു ക്രമീകാരകൻ. അടുത്തത് മോറൽ വാദഗതി. ഇമ്മാനുവൽ കാന്റ് എന്ന ചിന്തകൻ ദൈവമില്ല എന്ന് തെളിയിക്കുവാൻ ആദ്യം പുസ്തകം എഴുതിയ ശേഷം പശ്ചാത്താപത്തോടുകൂടി വീണ്ടും എഴുതി. മനസാക്ഷിയുടെ ശക്തിയായ സന്മാർഗ വിധി പറച്ചിൽ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവദത്തമായ ഒന്നായിട്ട് മാത്രമേ മനസാക്ഷിയെയും സന്മാർഗ നിയമങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കൂ. നമ്മുടെ മനസാക്ഷി ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നു. നമ്മളൊക്കെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ള ഒരു ഡയലോഗാണിത്, മനസാക്ഷിക്കനുസരിച്ച് പെരുമാറണം. മനസാക്ഷിയാണ് നമ്മുടെ ദൈവം. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന മനസ്സും മനസാക്ഷിയും അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നെങ്കിൽ ആ സങ്കല്പം പോലെ തന്നെയാണ് ദൈവം. ധാർമ്മിക മൂല്യങ്ങളെ നമുക്കെപ്പോഴും ജീവിതത്തിൽ നൽകുന്ന ഒരു വഴികാട്ടിയായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരംശം അത് ദൈവമാണെന്ന് ഇമ്മാനുവൽ കാന്റ് വാദിക്കുന്നു. അനുഭവ അധിഷ്ഠിതമായ മതാത്മകത ദൈവത്തിന്റെ അസ്തിത്വം ഉറപ്പിക്കുന്നുവെന്ന് വിശദീകരിച്ച ജർമ്മൻ തത്വചിന്തകൻ ഷ്ലെയർ മാർക്കർ ഈ വാദഗതിയുടെ ഒരു പ്രധാന വക്താവാണ്. ഇനി അക്വിനാസ് ദൈവത്തിന്റെ അസ്തിത്വത്തെ അല്പം കൂടി വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു. അതിൽ ചിലത് ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട്. ചലനം ദൈവത്തിൽ നിന്ന് ആദ്യം ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പം ആ വാക്യം വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ ആ ചലനാത്മകമായ ഒരു വെള്ളത്തിലാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചത്. ആദ്യ കാരണമായ ദൈവമാണ് ശക്തിയുടെ ഉറവിടം. ഭൗതിക വസ്തുക്കൾ സ്വയം ഉണ്ടായതല്ല, അവയ്ക്ക് ആരംഭവും അവസാനവും ഉണ്ട്. അവയുടെ കാരണം ദൈവമാണ്. ഈ പ്രപഞ്ചം ഒരു ഉദ്ദേശത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. സത്യം, നന്മ, സൗന്ദര്യം ഇവ ദൈവത്തിന്റെ പ്രത്യേകതകളായി നമുക്ക് ദർശിക്കാവുന്നതാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ കൂടിയും പ്രകൃതിക്ക് അനുസരണമായി ജീവിക്കുവാൻ ജന്തുക്കൾക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകതകളിൽ കൂടിയുമെല്ലാം ദൈവത്തിന്റെ നന്മയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശരിയല്ലേ? ഈ പ്രകൃതി ഇത്രയും സുന്ദരമാക്കണമെങ്കിൽ മനുഷ്യൻ നമ്മുടെ സബ് ഡിവിഷന്റെ മുൻവശവും ഡൗൺ ടൗണും വൃത്തിയാക്കാനായിട്ട് ചെലവാക്കുന്ന പണം പോലെ അല്ലും വളരെ ഭംഗിയാക്കുന്നു. ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്റ്റേറ്റിലൂടെ, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ജോലിക്കായിട്ട് മറ്റു സ്റ്റേറ്റിലേക്ക് പോയതാ, വയോമിംഗ്. അപ്പൊ പോകുന്ന വഴിക്ക് ഞാനൊന്ന് വിളിച്ചപ്പോ പറഞ്ഞു, വെച്ചാൽ ഇപ്പോഴാ മനസ്സിലായി ഭൂമി ഉരുണ്ടത് പോലെ ഇരിക്കുക. കാരണം ചുറ്റുപാടും മരങ്ങളും ഒന്നുമില്ല, കുറെ പച്ച ചെടികൾ മാത്രമുള്ള മൊട്ടക്കുന്നുംപുറത്തു കൂടി ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക.
അതുകൊണ്ട് തുടക്കം എവിടാ അവസാനം എവിടെയാന്ന് അറിയാൻ പാടുന്നില്ല. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അദൃശ്യമായ ഒരു ശക്തിക്ക് മാത്രമേ പറ്റൂ. അത് ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. മനുഷ്യൻ ഉണ്ടായപ്പോൾ തന്നെ മതവും ഉണ്ടായി എന്ന് പറയാം. മനുഷ്യനെ ദൈവസാദൃശ്യത്തിൽ ഉളവാക്കിയതിനാൽ ദൈവാന്വേഷണവും ആരംഭിച്ചു. മതത്തിന് മനുഷ്യനെ നന്നാക്കുവാൻ കഴിയുന്നത് പോലെ മറ്റൊന്നിനും കഴിയുകയില്ല എന്ന് ലോകചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. എങ്കിലും ചരിത്രത്തിന്റെ ഏടുകൾ തെളിഞ്ഞു കാണുന്ന മതത്തിന്റെ ദുരുപയോഗം ഭീകരമായ ഫലങ്ങൾ ഉളവാക്കിയിട്ടുണ്ടെന്ന വസ്തുത വിസ്മരിക്കാനാവുന്നില്ല. അപ്പൊ മതം എപ്പോഴും അല്പം കൂടി ഒരു സോഷ്യോളജിക്കൽ ടേമിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഷ്യൽ കൺട്രോളിങ് ഏജന്റ്. ഏറ്റവും പ്രധാനമായിട്ട് രണ്ടെണ്ണം പറയുന്നത്, ഒന്ന് ഫാമിലിയും ഒന്ന് റിലീജിയനും. ആ റിലീജിയനിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഭയത്തോട് കാണുന്നതും ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നതും. സോ ദ ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യണം ചെയ്യരുത്, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന കുടുംബം പോലെ പ്രധാനപ്പെട്ടതാണ് മതം. പള്ളി, പള്ളിക്കാര്, അല്ലെങ്കിൽ ദൈവ അച്ഛൻ, അല്ലെങ്കിൽ പള്ളിയിലെ വേദപുസ്തകം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ചിലപ്പോഴൊക്കെ നമ്മുടെ നന്മ തിന്മകളെ തിരിച്ചറിയിക്കുവാൻ നമ്മളെ സഹായിക്കാറുണ്ട്. സഭാ പിതാക്കന്മാർ, പൗരസ്ത്യ സഭാ പിതാക്കന്മാർ ഇത്തരം യുക്തിചിന്തകളുടെ പരിമിതിയെപ്പറ്റി ബോധവാന്മാരായിരുന്നു. ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ദൈവമുണ്ടെന്ന് തെളിയിക്കാനാവില്ലെന്നും യോഗാത്മകതയിലൂടെ രുചിച്ചറിഞ്ഞ ദൈവത്തിന്റെ അസ്തിത്വത്തിന് അടിവരയിടുന്നുവെന്നും അവർ വിശ്വസിച്ചു. അപ്പോൾ ഈസ്റ്റേൺ ഫാദേഴ്സിന്റെ കാര്യം അവിടെ പിന്നീട് പറഞ്ഞു. ബാക്കിയെല്ലാം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ യോഗാത്മകതയിലൂടെ ഉള്ള രുചിച്ചറിവ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അതെന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ ലെവൽ ഓഫ് അവർ തിങ്കിങ്, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായ ഒരു ധാരണ, ഒരു കാര്യത്തിലൂടെ ദൈവത്തിന്റെ ഉണ്മയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിന്ത അതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിന്തയിലാണ് ദൈവമുണ്ടെന്നുള്ള വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുന്നത്. തത്വചിന്താപരമായ ചർച്ചകൾ എപ്പോഴും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കണമെന്ന് വിശുദ്ധ ഐറേനിയോസ് എഴുതുന്നു. കാരണം തത്വചിന്തകൾക്ക് അതിനകത്ത് തന്നെ ഒരു ഒരു ബിഗിനിങ് ആൻഡ് എൻഡ് ഉണ്ട്. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ ബിഗിനിങ് എൻഡ് ഇല്ല. കാരണം ദൈവം എറ്റേണൽ, എപ്പോഴും നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. ജ്ഞാനത്തിന്റെ മലിനമാകാത്ത ആത്മാവ് ദൈവത്തിന്റെ അസ്തിത്വത്തിന് വലിയ സാക്ഷിയാണെന്ന് തെർപുല്യൻ പഠിപ്പിച്ചു. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിൽ ബന്ധമില്ല എന്ന നിലപാടെടുത്തു തെർപുല്യൻ. വേദവിപരീതികൾക്കെതിരെ എന്ന തന്റെ ഗ്രന്ഥത്തിൽ തെർപുല്യൻ ചോദിക്കുന്നു, ആഥൻസിന് എരുശലേമിനോട് എന്ത് ബന്ധം? തത്വജ്ഞരുടെ കളരിയും സഭയും തമ്മിൽ എന്ത് ബന്ധം? ആഥൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിന്റെ ഗ്രീസിന്റെ ക്യാപിറ്റലാണ്. അവിടെയാണ് ലോകത്തിലെ തത്വശാസ്ത്രങ്ങളൊക്കെ ആരംഭം കുറിച്ചത്. രണ്ടാമത് പറഞ്ഞ എന്തോ, എരുശലേം എന്ന് പറഞ്ഞാൽ ദൈവം പിറന്ന സ്ഥലവും ദൈവചിന്തകൾ ഉടലെടുത്തതുമായ ഒരു സ്ഥലമാണ് എരുശലേം. ഇത് രണ്ടും ബന്ധമില്ല, ഇത് രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് യുക്തി കൊണ്ട് ദൈവത്തെ പഠിക്കുന്നതിനേക്കാൾ വിശ്വാസം കൊണ്ടും ദർശനം കൊണ്ടും ഭക്തി കൊണ്ടും അനുഭവം കൊണ്ടും ദൈവത്തെ പഠിക്കണമെന്ന് സ്ഥാപിക്കാനാണ് തെർപുല്യൻ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞത്. മേൽ പറഞ്ഞ സഭാപിതാക്കന്മാരുടെ ചിന്താസരണിയിൽ ഉറച്ചുകൊണ്ട് മനുഷ്യജാതിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദം ദൈവാസ്തിത്വത്തിന് തെളിവാണെന്ന് പൗരസ്ത്യ വേദശാസ്ത്ര രംഗത്ത് അദ്വിതീയ സ്ഥാനമുള്ള പൗലോസ് മാർ ഗ്രിഗോറിയോസ് സമർത്ഥിക്കുന്നു. ഇതാരാണെന്നറിയോ? എല്ലാവരും മ്യൂട്ടായോണ്ട് ചോദിച്ച പ്രയോജനമില്ലെങ്കിലും അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ സഭയിലെ നമ്മുടെ തിരുമേനി ഡൽഹി ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുകയും കാലഘട്ടങ്ങൾ സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ടും ഇരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ലോക പ്രശസ്തനായ ഒരു ഒരു വേദശാസ്ത്ര പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി പറഞ്ഞാണ് ഈ വിഷയം അവസാനിപ്പിച്ചത്. ഈ അറിവിന് അദ്വൈത അജ്ഞാനം, ടോട്ട് ഇഗ്നോറൻസ് എന്ന് ദ ജോയ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യ ദീപ്തി എന്ന പേരിൽ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. CLS പ്രസിദ്ധീകരിച്ചതാണ്. ഈ പുസ്തകത്തിൽ ദൈവം ആരാണെന്ന് കൃത്യമായിട്ട് രൂപപ്പെടുത്തുന്ന രീതിയിൽ ചില അറിവുകളും തെളിവുകളും അദ്ദേഹം പരിശുദ്ധ ഗ്രിഗോറിയോസ് തിരുമേനി, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നൽകിയിട്ടുണ്ട്. പിതാവാം ദൈവത്തിലുള്ള വിശ്വാസം വേദപുസ്തക അടിസ്ഥാനത്തിൽ. ഇനി ബൈബിൾ എന്തു പറയുന്നു? ദൈവാത്മാവിന്റെ നടത്തിപ്പിൽ കൂടി ദൈവിക മാർഗങ്ങളെക്കുറിച്ചും സഭയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ സഹായിക്കുന്നു. മൺ പറഞ്ഞ വിശുദ്ധന്മാരിൽ കൂടിയും ദൈവത്തിന്റെ പ്രവൃത്തികൾ, വചനങ്ങൾ എന്നിവയിൽ കൂടിയും കാലാകാലങ്ങളിൽ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുത്ത ജനമായ ഇസ്രായേലിന് സ്വയം വെളിപ്പെടുത്തി കൊടുത്തു. ആവർത്തനം 7:6. ദൈവം ന്യായപ്രമാണ പുസ്തകമാക്കിയെടുത്ത, മോശയ്ക്ക് പറഞ്ഞുകൊടുത്ത കാര്യം ന്യായപ്രമാണ പുസ്തകവും
എഴുതി കൊടുത്തത് 10 കൽപ്പനയുമാണെന്നുള്ള കാര്യം ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ തെളിവാണ് പറഞ്ഞത് ആവർത്തനം 7:6. ദൈവം ഉണ്ടോ എന്നതിന്റെ തെളിവിനല്ല, തന്റെ അസ്തിത്വത്തിനും പ്രവർത്തനങ്ങൾക്കുമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം എവിടെ തുടങ്ങി, ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതിയിലല്ല വേദപുസ്തകം നമ്മളെ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന്, അത് ആരിലൂടെയൊക്കെ ആയിരുന്നു, ഈ വിഷയങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയ പുസ്തകമായിട്ട് വേണം വേദപുസ്തകത്തെ കാണുവാൻ. ദൈവത്തിന്റെ വെളിപാട്, കൃപകൾ, അനുകമ്പ, നീതി, സ്നേഹം, ഇവയ്ക്ക് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യം നൽകുന്നു. ഇനി അതിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുടെ പേര് പറഞ്ഞ്, അബ്രഹാം, മോശ, പ്രവാചകന്മാർ, ഇവരിലൂടെ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു. ദൈവേഷ്ടമാണ് മനുഷ്യന്റെ ഇഷ്ടത്തെക്കാൾ പ്രധാനപ്പെട്ടത്. അബ്രഹാം ദൈവശബ്ദം കേട്ട് പ്രമാണിച്ചു, ദൈവേഷ്ടത്തിന് അവൻ സ്വയം വിധേയപ്പെടുത്തി. മോശ തന്നിൽ കൂടിയുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞു. പ്രവാചകന്മാർ ദൈവത്തിന്റെ ഇച്ഛയും ഉദ്ദേശങ്ങളും ജനത്തിന് വ്യക്തമാക്കി കൊടുത്തു. അതിന് ഉദാഹരണങ്ങളോട് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ ഏകജാതനായ മകനെ ബലി കഴിക്കാൻ പറയുമ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസവും ഭക്തിയും ഒരു വ്യത്യാസവും വരുത്താതെ അതനുസരിച്ചുകൊണ്ട് മോറിയമലയിലേക്ക് പോകുന്ന ഒരു അബ്രഹാമിനെയും, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുന്നത് കണ്ട് ഭയവിഹ്വലനായി നിൽക്കുന്ന മോശ, വിക്കനായിരുന്ന മനുഷ്യൻ, ഇടയച്ചെറുക്കനായ മനുഷ്യൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ഒരു ഒറ്റ വാക്യത്തിന്റെ പിൻബലത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കനാനിലേക്കുള്ള യാത്രയിൽ നായകത്വം ഏറ്റെടുത്തുകൊണ്ട് നയിക്കുവാൻ സഹായിച്ചു. ഇവിടെ രണ്ടും ദൈവത്തിന്റെ ഇഷ്ടത്തെ കൃത്യമായി തിരിച്ചറിയുവാൻ, മനുഷ്യന്റെ ഇഷ്ടത്തെക്കാൾ വലുത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ അബ്രഹാം, മോശ, പിൽക്കാലത്തെ പ്രവാചകന്മാർ, ഏറ്റവും ഒടുവിൽ യേശു ക്രിസ്തുവിലൂടെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു എന്നും അവിടെ സമർത്ഥിക്കുകയാണ്. ദൈവവിശ്വാസവും അനുസരണവും. ദൈവവിശ്വാസം മനുഷ്യനെ അനുസരണമുള്ളവനാക്കി തീർക്കുന്നു. ഈ ലോകത്തിലുള്ള ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും സുരക്ഷിതത്വം പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസം സഹായിക്കുന്നു. മറ്റുള്ളവരുമായി യോജിക്കുന്നതിനും നന്മ പങ്കുവയ്ക്കുന്നതിനും വിശ്വാസം നമ്മെ തയ്യാറാക്കുന്നു. മനുഷ്യ ജീവിതത്തിലൂടെയും ചരിത്രത്തിലൂടെയും പ്രകൃതിയിൽ കൂടിയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തി. സകലത്തിന്റെ ആരംഭവും അവസാനവും ലക്ഷ്യവും മാർഗവും സകല സ്നേഹത്തിന്റെയും നർമ്മ ഉറവിടവും ദൈവം തന്നെ. ശരിയല്ലേ? നമ്മൾ പള്ളിയുമായിട്ട് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പള്ളി വരുന്ന മനുഷ്യരെ നമ്മൾ അവരോട് സംസർഗം ചെയ്യാനുള്ള കാരണം ദൈവ സ്നേഹത്തിന്റെ വെളിച്ചത്തിലാണ്. നമ്മുടെ സഭാംഗങ്ങളെ നമ്മൾ അതുപോലെ കാണുന്നത് ദൈവ സ്നേഹത്തിന്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു സഭക്കാരനെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നാനുള്ള കാരണം. അത് ദൈവം പഠിപ്പിച്ചതല്ല, നമ്മൾ മാനുഷിക ബുദ്ധിയിലൂടെ കൊണ്ടുവന്നതാണ്. മറ്റു മതക്കാരനെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റൊരു ഒരു രാജ്യക്കാരനെ കാണുമ്പോൾ അത് ബഹുമാനിക്കുന്നവരും ഉണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുള്ളാകുന്നവരും ഉണ്ട്. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് അവരെ പരിഗണിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ വാർത്തെടുക്കുകയും കൂടെ വേണം. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രതിപാദ്യം ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു എന്നതല്ല, ദൈവത്തോടുകൂടി അവൻ എന്ത് ചിന്തിക്കുന്നു. അത് അടിവരയിട്ട് പഠിക്കണം. വേദപുസ്തക ദൈവത്തെക്കുറിച്ച് എന്ത് പഠിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഡിഫൈൻ ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്. അതിനേക്കാളും നല്ലത് ദൈവത്തോടുകൂടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ബി വിത്ത് ഗോഡ്. ദൈവത്തിന്റെ കൂടെ നമുക്ക് എങ്ങനെ ജീവിക്കാം, എങ്ങനെ പ്രവർത്തിക്കാം, എങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്താം, ഇങ്ങനെയുള്ള ചിന്ത എന്നതും മനുഷ്യന് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു എന്നതുമാണ് പ്രധാനപ്പെട്ടത്. പ്രാർത്ഥനയിൽ കൂടിയും ആരാധനയിൽ കൂടിയും മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. ഇവയിൽ കൂടി ദൈവിക വെളിപാട് മനസ്സിലാക്കുവാനുള്ള കഴിവ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. ദൈവിക വെളിപാട് മറയ്ക്കപ്പെട്ട ഒരു വസ്തുതയല്ല, ഒരു ഭൂതകാല ചരിത്രമായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമല്ല, നമ്മുടെ വിശകലനങ്ങൾ കൊണ്ടും നിരൂപണ ദൃഷ്ടികൊണ്ടും പരിശോധിക്കാവുന്ന ഒന്നല്ല. പിതാവാം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളും വീണ്ടെടുപ്പിന്റെ പദ്ധതികളും അന്വേഷിക്കുന്നവർക്കും അർത്ഥിക്കുന്നവർക്കും തന്നിൽ അലിഞ്ഞു ചേരുന്നവർക്കും ദൈവീക രഹസ്യങ്ങൾ കൂടുതലായി വെളിവായി വരുന്നു. ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർക്കാം, ഇത് വേദപുസ്തകം വായിക്കുമ്പോൾ അന്ന് നടന്നൊരു സംഭവമല്ല, ഇന്നും ഈ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ള ചിന്തയിൽ വിശ്വാസത്തോടുകൂടി ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത്. ദൈവം, മനുഷ്യൻ, ലോകം, സൃഷ്ടിയിൽ കൂടി പിതാവാം ദൈവത്തിന്റെ കരവിരുത് നാം കാണുന്നു. ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഭാഗികവും അപൂർണവുമാണ്. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം
മനുഷ്യനും ലോകവും ദൈവവും ലോകവും തമ്മിലുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നിർവചിക്കുവാനായിട്ട് സാധിക്കും. നിസ്സായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ഇത് ഇപ്രകാരം വിശദീകരിക്കുന്നു: മനുഷ്യനും ഈ ലോകവും സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടി എന്ന യാഥാർത്ഥ്യത്തിന്റെ ക്രമീകരണത്തിൽ രണ്ടും ഭാഗവാക്കുകളാകുന്നു. മനുഷ്യനും ഈ ലോകവും സൃഷ്ടിക്കപ്പെട്ടതാണ്. ആരാൽ? ദൈവത്താൽ. നിസ്സായിലെ ഗ്രിഗോറിയോസ് വിശദീകരിക്കുന്നത് വളരെ മനസ്സിലാക്കി പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സൃഷ്ടാവിന്റെ ഇഷ്ടത്തിനൊത്ത് മാത്രമേ സൃഷ്ടിക്ക് നിലനിൽപ്പുള്ളൂ. രണ്ടിനും ആദിയും അവസാനവും ഉണ്ട്. അപ്പൊ ദൈവത്തിന് ആദിയും അവസാനവും ഇല്ല, മനുഷ്യനും ലോകത്തിനും ആദിയും അവസാനവും ഉണ്ട്. രണ്ടിനും ദ്രവത്വമുണ്ട്, മാനമുണ്ട്, അസ്ഥിരതയുമുണ്ട്. ദൈവത്തിന്റെ ക്രിയാത്മക ശക്തിയാണ് മനുഷ്യനും ഈ പ്രപഞ്ചത്തിനും അസ്തിത്വം നൽകിയത്. എന്നാൽ മനുഷ്യൻ മാത്രമാണ് ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ മാത്രമാണ് ദൈവം മനുഷ്യനെ ഒരു സ്പെഷ്യൽ ബീയിങ് ആയിട്ട് ചെയ്യുന്നത്, ക്രിയേറ്റഡ് ഇൻ ദ സെയിം ഇമേജ് ആൻഡ് ലൈക്നെസ്. ബാക്കി എല്ലാത്തിനും അതാതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള രൂപവും ഭാവവും കൊടുത്തപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുകയാണ്. സൃഷ്ടാവിന്റെ സാന്നിധ്യവും സ്നേഹവും മനുഷ്യൻ എന്ന മധ്യസ്ഥൻ മൂലം ഈ പ്രപഞ്ചത്തിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നു. യഥാർത്ഥ മനുഷ്യൻ ദൈവവുമായും പ്രപഞ്ചവുമായും സംസർഗം പുലർത്തുന്നു. വിശ്വാസവും ആരാധനയും സ്നേഹവും നന്മ പ്രവൃത്തികളുമാണ് ഈ സംസർഗത്തിന്റെ അടയാളങ്ങൾ. അതിനകത്ത് അവസാനത്തെ വരി ഒന്നുകൂടെ ശ്രദ്ധിക്കുക: നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രകൃതിയെയും പ്രപഞ്ചത്തോടും ഒരു സ്നേഹവും ഒരു കടപ്പാടും ഉള്ളവരായിരിക്കും. അപ്പൊ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ദൈവത്തെ ഭജിക്കുന്നവൻ ഒരിക്കലും ദൈവവിശ്വാസി അല്ല എന്നൊരു ചിന്ത നമ്മളിവിടെ പ്രത്യേകം ഓർക്കുന്നത് നല്ലതായിരിക്കും. ദൈവീകരണ പ്രക്രിയയിലേക്ക്. ദൈവം മനുഷ്യനുമായുള്ള ബന്ധം രഹസ്യാത്മകമാണ്. ഈ മർമ്മത്തിന്റെ ആഴം അളക്കുവാൻ വാക്കുകൾക്ക് കഴിയുകയില്ല. സൃഷ്ടാവിനും സൃഷ്ടിക്കുമിടയിൽ മധ്യസ്ഥനാണ് മനുഷ്യൻ. ആരാധനയിൽ കൂടിയും നന്മ പ്രവൃത്തികളിൽ കൂടിയും മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിയെ മുഴുവനും ഈ രൂപാന്തരത്തിലേക്ക് ആനയിക്കുന്നു. തിന്മയിൽ നിന്നും വിടർത്തപ്പെട്ട് നന്മയിലേക്കുള്ള വളർച്ചയായ ദൈവീകരണ പ്രക്രിയയിലേക്ക്, ആ പ്രക്രിയയുടെ പേരാണ് തെയോസിസ്, നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും നമ്മെ നയിക്കണം. ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് ഈ വളർച്ച നാം പ്രാപിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുമെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാത്യു ചാപ്റ്റർ 5:48 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ആ സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. അപ്പൊ ദൈവത്തിന്റെ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് വരണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, പ്രകൃതിയോടൊപ്പം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. കാരണം മനുഷ്യൻ പ്രകൃതിയുടെയും ദൈവത്തിന്റെ ഇടയിലുള്ള ഒരു മധ്യസ്ഥനാണെന്നും ദൈവശാസ്ത്രത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ചോദ്യങ്ങൾ: ദൈവമുണ്ടെന്ന് എങ്ങനെ തെളിയിക്കാം? നമുക്ക് പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ വാക്കുകളാണ് ഉരുത്തിരിയുന്നതെന്ന് മനസ്സിൽ സങ്കല്പിക്കുക, എഴുതുക. സങ്കീർത്തനങ്ങൾ വായിച്ചതിന്റെ എഴുത്തുകാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ എന്തെല്ലാമായിരുന്നു എന്ന് ചുരുക്കി എഴുതുക. ദൈവം എന്ന അർത്ഥത്തിൽ പിതാവ് എന്ന വാക്ക് സുവിശേഷങ്ങളിൽ ഏതെല്ലാം ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ എളുപ്പമാണ് എഴുതാൻ, രണ്ടും മൂന്നും അല്പം സമയം എടുത്തെങ്കിലേ ആ അസൈൻമെന്റിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഒന്നാം ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. 2, ദൈവത്തെ വ്യക്തിയായി കാണുന്നതിന്റെ പൊരുൾ എന്താണ്? ഏകദൈവ വിശ്വാസം. വിശുദ്ധ വേദപുസ്തകത്തിൽ അബ്രഹാം മുതൽ ആമോസ് വരെ, ആമോസ് മുതൽ യെശയ്യാവ് വരെ, ബാബേൽ പ്രവാസത്തിന് ശേഷം പഴയ നിയമത്തിലെ ദൈവനാമങ്ങൾ ഏതൊക്കെ? വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ. യേശു ക്രിസ്തു എന്ന പൂർണ്ണ വ്യക്തി എന്താണ്? നമുക്ക് ഓരോന്നും പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് ആവർത്തിച്ച് വായിക്കാൻ ശ്രമിക്കണം. എന്നെങ്കിലേ ഞാൻ ഈ പറയുന്ന വേഗത്തിൽ ഏകദേശം ഒരു രൂപരേഖ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് ഞാൻ ആവർത്തിച്ച് അപേക്ഷിക്കുകയാണ്. ഏകദൈവ വിശ്വാസം. വിശുദ്ധ വേദപുസ്തകത്തിൽ യഹൂദമതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏകദൈവ വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഏകദൈവ വിശ്വാസം ഇത്രയും കാലം അഭംഗുരം കാത്തു സൂക്ഷിച്ചൊരു ജാതി ലോക ചരിത്രത്തിൽ വേറെ ഉള്ളതായി തോന്നുന്നില്ല. യഹൂദമതം സകല നന്മകളുടെയും ധാർമ്മികതയുടെയും ഉറവിടമായ ദൈവത്തെ കണ്ടതുകൊണ്ട് ഈ ഏകദൈവ വിശ്വാസം സാൻമാർഗ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. പഴയ നിയമത്തിൽ ഏകദൈവ വിശ്വാസം പല ഘട്ടങ്ങളായി വളർന്നു വന്നതാണ്. 1, അബ്രഹാം മുതൽ ആമോസ് വരെയുള്ള കാലഘട്ടത്തിൽ യഹോവ അനേക ദൈവങ്ങളിൽ ഒരുവനായി അറിയപ്പെടുന്നു. വേദപുസ്തകത്തിന്റെ രത്ന ചുരുക്കോ പറഞ്ഞത്, തങ്ങളുടെ രാഷ്ട്രത്തിന്റെ ദേവനായി കനാന്യർ ബാലിനെ സ്വീകരിച്ചതുപോലെയാണ് ഇസ്രായേലിയർ യഹോവയെ സ്വീകരിച്ചിരുന്നതെന്ന് ഉള്ള ഒരു തത്വം. നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് കേട്ടോ. ഇത് വേദപുസ്തകത്തിലുള്ള ഒരു എലമെന്റിനെ ഹൈലൈറ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ആമോസ് മുതൽ രണ്ടാം യെശയ്യാവ് വരെയുള്ള കാലഘട്ടത്തിൽ യഹോവ
എല്ലാ രാജ്യങ്ങളുടെയും ഭൂമി മുഴുവന്റെയും ദൈവമായിട്ട് അറിയപ്പെടുന്നു. ഭൂമിയിലും സ്വർഗത്തിലും ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് യഹോവയാണ്. മറ്റുള്ള ആരാധനാമൂർത്തികളൊക്കെ മനുഷ്യരുടെ കൈപ്പണി മാത്രം. യഹോവ വിളിച്ചു വേർതിരിച്ച് ഉടമ്പടി ചെയ്തിരിക്കുന്ന ജനമാണ് ഇസ്രായേൽ. അതിനാൽ യഹോവയുമായി അവർക്ക് പ്രത്യേക ബന്ധമുണ്ട്. ഇക്കാലത്ത് ഇസ്രായേലിയരുടെ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന മർമ്മങ്ങൾ ഇവയായിരുന്നു. അപ്പൊ ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിരിക്കണം. ഒന്ന്, ആ കാലഘട്ടത്തിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇസ്രായേലിയർ സ്വീകരിച്ച ദൈവത്തിന്റെ പേരാണ് യഹോവ. എന്നാൽ ആമോസ് മുതൽ രണ്ടാം യെശയ്യാവ് വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും ഭൂമി മുഴുവന്റെയും ദൈവമായിട്ട് അറിയപ്പെടുന്ന ഒരു ദൈവം, ഒരു ശക്തി, ആ ശക്തിയാണ് യഹോവ. അതിന്റെ മർമ്മങ്ങൾ ഇങ്ങനെയാണ്. യഹോവ ഇസ്രായേലിന്റെ അയൽക്കാരെ, പ്രത്യേകിച്ച് ശത്രുക്കളെ ന്യായം വിധിക്കും. ഇസ്രായേൽ ആകട്ടെ വിശുദ്ധീകരിക്കപ്പെട്ട് യഥാസ്ഥാനത്താക്കപ്പെടും. അതുകൊണ്ടാണ് അവരെ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനം എന്നവരെ വിളിക്കുന്നത്. ആരാധന കേന്ദ്രമായിട്ട് വിശുദ്ധ ദേവാലയം ക്രമീകരിക്കപ്പെടും. ഇസ്രായേൽ നന്മയെ പിന്തുടരുമ്പോൾ, അവർക്ക് ഐശ്വര്യവും പാപം ചെയ്യുമ്പോൾ ആപത്തും വന്ന് സംഭവിക്കും. അപ്പൊ ദൈവസങ്കല്പത്തിന് പിൽക്കാലത്ത് വന്ന ഒരു ഒരു മർമ്മം, ഒരു രൂപരേഖ, പ്രത്യേകിച്ച് ഈ അവസാനം പഠിച്ച ആ നാല് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കണം. അതാണ് നമ്മുടെ ഇന്നും വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പൊരുൾ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം. ഇനി രണ്ട്, മൂന്ന്, ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടം. ഇസ്രായേലിന്റെ ദൈവവിശ്വാസം സ്വർണം ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ പ്രവാസകാലത്ത് അനവധി കഷ്ടതകൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടു. പ്രവാസകാലമായ മൂശയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിശ്വാസം കൂടുതൽ ശ്രേഷ്ഠമായിരുന്നു. അന്നവരുടെ ഇടയിലുണ്ടായ പ്രധാന ആശയങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തെയും ലോകത്തെയും കുറിച്ചുള്ള ആശയം. ദൈവം സമസ്ത ലോകത്തിന്റെയും സൃഷ്ടാവും നിയന്ത്രാവുമാണ്. ദൈവം തന്റെ വചനം, ജ്ഞാനം, ആത്മാവ്, മാലാഖമാർ എന്നിവയിൽ കൂടി ലോകത്തിൽ തന്റെ ഇഷ്ടം നടത്തുന്നു. ദൈവം ലോകത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നവനാണ്. സൃഷ്ടിപ്പിന് ശേഷം ലോകത്തിൽ നിന്നും അകന്നു മാറിയിരിക്കുന്നവനല്ല. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം ഓർത്താൽ മതി. ദൈവം സൃഷ്ടിയാണ്. സൃഷ്ടിക്കപ്പെട്ടതാണ് ഭൂമിയും മനുഷ്യരും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും. ആ സൃഷ്ടിയോടൊപ്പം എന്നും നിലനിൽക്കുന്ന ഒരു ദൈവ സങ്കല്പമാണ് നമുക്കുള്ളത്. അതാണ് ഒന്നാമത്തെ ആശയം. രണ്ട്, ദൈവത്തെയും മനുഷ്യജാതിയെയും കുറിച്ച്. ദൈവം ലോകത്തിന്റെ അഥവാ പ്രകൃതിയുടെ സൃഷ്ടാവും നിയന്ത്രാവും മാത്രമല്ല, മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചവനും രാഷ്ട്രങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഭരണകർത്താവുമാണ്. കാലത്തികവിൽ ദൈവം തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. ആ പ്രതീക്ഷ വെളിപാട് സാഹിത്യത്തിൽ കൂടി കൂടുതൽ വളർച്ച പ്രാപിച്ചു. ഇത് ഇടക്കാലഘട്ടത്തിൽ നിലനിന്ന ഒരു വിശ്വാസത്തിന്റെ സംഗ്രഹം, ഒരു അടിസ്ഥാനം. നമ്മളത് വായിക്കാൻ നമുക്കിടയാകും. മൂന്ന്, ദൈവത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള ചിന്ത. മനുഷ്യന് തന്റെ സൃഷ്ടാവായ ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ കഴിയും. ദൈവത്തെ അബ്ബ അഥവാ പിതാവ് എന്ന് വിളിക്കുവാനും മനുഷ്യന് കഴിയും. അതും അല്പം കൂടി മർമ്മപ്രധാനമായി ദൈവം മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ആരാധനയുടെ നടത്തിപ്പും അർത്ഥവും സംബന്ധിച്ചു. ദൈവസംസർഗത്തിന്റെ ഫലമായി ലഭിക്കുന്ന സന്തോഷവും കൂട്ടായ്മയും അനുഭവവേദ്യമാകുന്നത് ദേവാലയങ്ങളിൽ നടത്തുന്ന ചടങ്ങുകളിൽ, ശുശ്രൂഷകളിൽ കൂടിയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവസംസർഗം യാഥാർത്ഥ്യമായി തീരുന്നത് ദേവാലയത്തിലെ പൊതുവായ ആരാധനയിൽ കൂടിയാണ്. അപ്പൊ പള്ളി പോകുന്ന എന്തിനാന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഒരു ഉത്തരം വേദശാസ്ത്രപരമായി അത് അടിവരയിട്ട് നമുക്ക് പഠിക്കാം, തലമുറയെ പഠിപ്പിക്കാം. പഴയ നിയമത്തിൽ ദൈവനാമത്തിന് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ഏതൊക്കെ? ഇത് വെച്ച് പാട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ പാട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ വാക്കുകളൊക്കെ നമുക്ക് അല്പം പരിചയമാണ്. ഏൽ എലോഹീം. ഉൽപ്പത്തി 49:25 കാണുന്ന പോലെ ഈ നാമത്തിന് ശക്തിയുടെ ഒരു ധ്വനിയുണ്ട്. എലോഹീം എന്നത് ബഹുവചനമല്ല, ദൈവത്തിന്റെ രാജ്യത്വം കാണിക്കുന്ന ഏകവചന പദമാണ് എലോഹീം. അതൊരു എബ്രായ പദമാണ്. യാഹ്വേ. പഴയ നിയമത്തിന്റെ സാധാരണയായ ദൈവം അറിയപ്പെടുന്നത് ഈ പേരിലൂടെയാണ്, യാഹ്വേ. യാഹ്വേ. അതിനിടയ്ക്ക് ഒരു ഒരു ഓർത്തഡോക്സ് തിയോളജിക്കനായ ഒരു വൈദികൻ, തിയോളജിയനായ ഒരു വൈദികൻ പറഞ്ഞത്, ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് പോലെയാണ് ഈ വാക്ക്. യാഹ് എന്ന് പറയുമ്പം യാഹ്, ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. വേ. എന്നെ ഇപ്പം വീഡിയോയിൽ കാണുന്നില്ലെങ്കിലും ശാന്തമായിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മതി. യാഹ് വേ. ശ്വാസം എടുത്തു, ശ്വാസം വിട്ടു. ഈ ശ്വാസോച്ഛ്വാസം പോലെയാണ് ദൈവനാമം. ദൈവമാണ് ശ്വാസം തന്നത്, ഈ ശ്വാസം തിരിച്ചെടുക്കുന്നതും ദൈവം തന്നെയാണ്. ഇങ്ങനെ പല ചിന്തകൾ ഇതിനെ കുറിച്ച് പിൽക്കാലത്ത് പറയാറുണ്ട്. മോശയുടെ കാലം മുതൽ ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പ്രത്യേക പേരാണിത്. ഇത് ചുരുക്കമായി യാഹ് എന്നും പറയാറുണ്ട്. ഉദാഹരണം, ഏലിയാഹ്, യഹോവ എന്റെ ദൈവമാകുന്നു.
ഹാലേലൂഹ ലൂയ ദൈവത്തിന് സ്തുതി. ഭക്തി ദോതകമായ പദം ദൈവിക രക്ഷണ പ്രവർത്തനങ്ങളെ അർത്ഥവത്തായ ഒരു സ്തോത്രനാമമാണ് യഹോവ അല്ലെങ്കിൽ യഹോവേ. അടുത്തത് അഡോണായി കർത്താവ്. പഴയ നിയമത്തിൽ ഈ പദവും സർവ്വസാധാരണമാണ്. ദൈവത്തിന്റെ കർത്തൃത്വം ഈ പദത്തിൽ അന്തർലീനമായിരിക്കുന്നു. മനുഷ്യരോട് കൽപ്പിക്കുകയും മനുഷ്യനുസരിച്ച് പോരുകയും ചെയ്യുന്ന യജമാനനാണ് ദൈവം. അപ്പൊ അഡോണായി എന്ന് പറഞ്ഞാൽ ദൈവം ഒരു യജമാനന്റെ ഭാവത്തിലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ദാസരുടെ ഭാവത്തിലും നിലനിൽക്കുന്ന ഒരു രംഗം. അത് പിന്നീട് ദൈവം രാജാവെന്ന ആശയത്തിലേക്ക് വഴി നടത്തി. അതിനുള്ള തെളിവുകളും ആവർത്തനം 33:5, യെശയ്യാവ് 6:5, സങ്കീർത്തനം 4:7. ഈ വാക്കാണ് ജൂയിഷ് റിലീജിയനിൽ ഇപ്പം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഡോണായി. അടുത്ത 4, എൽ ഷാദായി, സർവശക്തൻ. ഈ വാക്ക് യഹോവയുടെ കർത്തൃത്വത്തെയും സർവാധികാരത്തെയും കുറിക്കുന്നു. എലിയോൻ, എൽ എലിയോൻ, അത്യുന്നതൻ, സർവരിലും മേലായി സ്ഥിതി ചെയ്യുന്നവനും അധികാരിയും എന്നർത്ഥമാണ് ഈ പദത്തിനുള്ളത്. ഇതൊക്കെ ഒന്ന് ഒന്ന് രണ്ടു പ്രാവശ്യം കൂടെ വായിച്ച് അല്ലെങ്കിൽ ഇതൊന്ന് എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ഇത് പഠിക്കാവുന്നേ ഉള്ളൂ. എൽ ഹായ്, ജീവിക്കുന്നതായ ദൈവം. ജാതികളുടെ ദൈവങ്ങൾക്ക് മരണമുണ്ട്, യഹോവ എന്നേക്കും ജീവിക്കുന്നു. ആവർത്തനം 5:26, ഹോശേയ 1:10, അങ്ങനെ തുടങ്ങിയ റെഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ ഇസ്രായേലിയർ ആഗ്രഹിച്ചിരുന്നു. നമ്മളെ ഇസ്രായേൽക്കാർ അവരെ തന്നെ സ്വയം വിളിക്കുന്നത് ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ. യഹോവാബ്, പിതാവായ ദൈവം. പഴയ നിയമത്തിൽ ചുരുക്കമായ പദം കാണുകയുള്ളൂ. യോവാബ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ പിതാവ് ആകുന്നു. അവൾ ദൈവത്തെ പിതാവായിട്ട് സങ്കല്പിക്കുമ്പോൾ പറയാൻ പറ്റുന്ന വാക്കാണ് യഹോവാബ്. ദൈവം ഒരു വ്യക്തി തന്നെയോ? അജാതനായ, അജാതന ജനിക്കപ്പെടാത്ത, അമൂർത്തനായ, സ്വയംഭൂവായ ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് കാണുവാൻ കഴിയുമോ? കഴിയുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വ്യക്തി എന്ന ആശയം തന്നെ ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ചതാണല്ലോ. യേശുക്രിസ്തുവിൽ കൂടി ദൈവം മനുഷ്യർക്ക് വെളിപ്പെട്ടതിന് മുമ്പ് ദൈവത്തിന്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ജീവിതാനുഭവത്തിലൂടെ അടുത്തറിഞ്ഞ പഴയ നിയമത്തിലെ പിതാക്കന്മാർക്ക് താൻ ഏകനും നല്ലവനും കാരുണ്യവാനുമായ സത്യദൈവമായി വെളിപ്പെട്ടു. ആദിയും അന്തവുമായി, അൽഫായും ഒമേഗയും, സ്വയസ്ഥിതനുമായി താൻ കാണപ്പെടുന്നു. സൃഷ്ടാവും പരിപാലകനും മാത്രമല്ല രക്ഷകനും കൂടിയാണ് ദൈവം. ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് താൻ നടത്തിയ സൃഷ്ടി ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ ബഹിസ്ഫുരണമാണ്. സൃഷ്ടികളുടെ മകുണമാണ് മനുഷ്യൻ. ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന പടത്തിൽ തന്റെ വ്യക്തിത്വം പ്രതിഫലിക്കുന്നു. അതുപോലെ മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്വം പ്രതിഫലിക്കുന്നു. ഇപ്രകാരം പരമകാരുണികനും സ്നേഹത്തിന്റെ ഉറവിടവും അതുല്യനുമായ ദൈവത്തിന്റെ മഹത്വം പിതാക്കന്മാർ പ്രഖ്യാപിച്ചു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കാര്യം ആവർത്തിച്ചു പറയുന്നു. ദൈവത്തെ ഒരു വ്യക്തിയായി പരാമർശിക്കുന്നതിൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ദൈവവുമായി വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ മനുഷ്യന് അതുകൊണ്ട് സാധിക്കും. ദൈവത്തിന് മനുഷ്യനുമായി ബന്ധപ്പെടുവാനും അതിലൂടെ സാധിക്കും. മനുഷ്യന്റെ ചെറിയ ജീവകോശം ദൈവത്തിന്റെ വലിയ ജീവകോശത്തിൽ പങ്കാളിയായിത്തീരുന്നു. വ്യക്തിത്വവും പങ്കാളിത്വവും ആശയവിനിമയവുമാണ് ദൈവ മനുഷ്യ ബന്ധത്തിന് നിദാനം. തന്നിൽ തന്നെയുള്ള ദൈവത്തിന്റെ പൂർണ്ണ പങ്കാളിത്തം ദൈവത്തെ സമ്പൂർണ്ണ വ്യക്തിയാക്കി തീർക്കുന്നു. 4, വ്യക്തിത്വത്തിന്റെ അടയാളം സ്നേഹമാണ്. നൽകുകയും പങ്കിടുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്നേഹം ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമാണ്. ദ പേഴ്സൺ എന്ന ദൈവം മാത്രമേ വിശേഷിക്കപ്പെടാനൊക്കൂ. മനുഷ്യനെ എ പേഴ്സൺ എന്നേ പറയാനൊക്കൂ. അപ്പൊ ആ ദ എന്നുള്ളൊരു ആ യൂസേജ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കും ദൈവത്തെ മാത്രം വിശേഷിപ്പിക്കാൻ പറയുന്ന പദമാണ് ദ പേഴ്സൺ. മനുഷ്യനെ എ പേഴ്സൺ എന്നൊരു രീതിയിലെ വിശേഷിപ്പിക്കാൻ സാധ്യതയുള്ളൂ. ദൈവം വ്യക്തിയാണെന്നുള്ളത് താൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ള കർത്തൃവാക്യം അർത്ഥവത്താണ്. ക്രിസ്തുവിൽ കൂടി മാത്രമേ പിതാവാൻ ദൈവത്തെ കുറിച്ചൊരു ക്രിസ്ത്യാനിക്ക് ചിന്തിക്കുവാൻ സാധിക്കൂ. സത്യത്തിലേക്ക് വഴി നടത്തുന്നവൻ ക്രിസ്തുവാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ക്രിസ്തു മാത്രമാണ് പൂർണ്ണ വ്യക്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ചോദ്യങ്ങൾ: ദൈവം ഒരു വ്യക്തി എന്ന നിലയിൽ സ്വയം വെളിപ്പെടുത്തിയ ചില പ്രധാന സംഭവങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുക. അതിന്റെ ബിഗിനിങ്ങിൽ തന്നെ കിടപ്പുണ്ട്. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വെളിപാടിന്റെ പ്രാധാന്യം എന്താണ്? ദൈവം ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് ഇടപെട്ടിട്ടുള്ള അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവ വിവരിക്കുക. അതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ അനുഭവം അനുസരിച്ച് ആ ചോദ്യത്തിന് ഉത്തരമെഴുതാവുന്നതാണ്. ചാപ്റ്റർ 3, ദൈവത്തിന് നൽകപ്പെടുന്ന വിശേഷണങ്ങൾ.
ദൈവത്തോട് മാത്രം ബന്ധപ്പെടുത്താവുന്ന വിശേഷണങ്ങൾ, സൃഷ്ടിയോട് ബന്ധപ്പെടുത്താവുന്നവ, വിശുദ്ധനായ ദൈവം, വേർതിരിക്കപ്പെട്ട വിശുദ്ധം, യെശയ്യാവിന്റെ ദർശനം, വിശുദ്ധിയുടെ തത്വ അടിസ്ഥാനം, നീതിമാനായ ദൈവം, ജാഗ്രതയും തീക്ഷ്ണതയും, അന്ത്യമായ ന്യായവിധി, നീതിയുടെ പര്യായങ്ങൾ, ദൈവത്തിന്റെ കരുണ, ക്ഷമ, സ്നേഹം, കുരിശിലെ ബലിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹം. ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകുമ്പം നമ്മൾ കേട്ട് ക്ഷീണിക്കരുത്. എല്ലാം കൂടെ കേട്ട് അച്ഛനെ ഒന്നും മനസ്സിലായില്ലെന്ന് പറയരുത്. പുസ്തകം ഇന്നോ നാളെയോ തന്നെ കഴിവതും വായിക്കണം. ഇനി അടുത്ത മാസം വായിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ ഇത് ദൈവം വ്യക്തിയാണോ യുക്തിയാണോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരും. വിശേഷണങ്ങളുടെ പ്രസക്തി എന്താണ്? ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ ദൈവത്തെ പല നാമവിശേഷണങ്ങൾ നൽകി ആരാധിച്ചു വന്നിരുന്നതായി നമുക്ക് കാണാം. തൊട്ടുമുമ്പിലത്തെ ചാപ്റ്ററിലും കുറച്ചത് പറഞ്ഞതാണ്, അതിന്റെ തുടർച്ചയാണത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇപ്രകാരമുള്ള അനേകം വിശേഷണങ്ങൾ നാം കണ്ടുമുട്ടുന്നു. അവയിൽ ചിലത് പൂർണ്ണമായും ദൈവത്തിന്റെ ഉണ്മയോട് മാത്രം ബന്ധപ്പെട്ടതും മറ്റു ചിലത് സൃഷ്ടിയോട് ബന്ധപ്പെട്ടതുമായിട്ട് കാണാം. ദൈവം ആത്മാവാണ്, സത്യമാണ്, അനാദ്യന്തനാണ്, പൂർണ്ണനാണെന്നൊക്കെ നാം പറയുമ്പോൾ അത് ദൈവത്തിന്റെ അസ്തിത്വം, മാറ്റമില്ലായ്മ, ഏകത്വം എന്നിവയെ പറ്റി പ്രത്യേകമായ ധാരണയാണ് നമുക്ക് നൽകുന്നത്. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവത്തിൻ്റെ ഉടയവനാണെന്നൊക്കെ പറയുമ്പോൾ അത് സൃഷ്ടിയുമായുള്ള ബന്ധം. ഇത് രണ്ടും രണ്ട് കാറ്റഗറി ടേംസാണ്. ഒന്ന് അസ്തിത്വം, അങ്ങനെ ഉണ്ടെന്നുള്ള അവസ്ഥ, മാറ്റമില്ലാത്ത ദൈവം, ഏകമാണ്, അങ്ങനെ പറയുമ്പോൾ അതിന് ഉള്ള ഒരു ദൈവശാസ്ത്ര അർത്ഥവും, ദൈവം സർവത്തിൻ്റെ ഉടയവനാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ് എന്ന് പറയുമ്പോൾ താൻ സൃഷ്ടിച്ച സൃഷ്ടിയോട് ഒരു ബന്ധം ദൈവത്തിൻ്റെ ഈ വിശേഷണ പദങ്ങൾക്കുണ്ടെന്നും ഉള്ള ചിന്ത. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ചിന്തിക്കുക. ഈ വിശേഷണങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ പരിമിതികളുടെയും സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിലുള്ള ദൈവീക വെളിപാടുകളുടെ പ്രകടിത ഭാവങ്ങൾ തന്നെയാണ്. ദൈവീക വിശേഷണങ്ങൾ ദൈവമെന്ന ആശയത്തിൽ നിന്ന് അഭിവാജ്യമാണ്. എല്ലാ നന്മയുടെയും സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉറവിടവും കാരണവും അന്തവുമാണ് ദൈവം. യഹോവയായ ദൈവത്തിന്റെ മൂന്ന് പ്രധാന വിശേഷണങ്ങളായി പഴയ നിയമത്തിൽ മൂന്ന് കാര്യങ്ങളുണ്ട്: വിശുദ്ധി, നീതി, കരുണ. ഓർത്തുവെക്കുക. ഒന്ന്, വിശുദ്ധനായ ദൈവം. നോഹയുടെ മകൻ ഷേമിന്റെ സന്തതി പരമ്പരകൾ സംസാരിച്ച ഹീബ്രു, അറമേക്ക് തുടങ്ങിയ സെമിറ്റിക് ഭാഷകളിൽ വിശുദ്ധമെന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടതെന്നാണ്. ലൗകികമായതിൽ നിന്നും വേർതിരിക്കപ്പെട്ടതെന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്ന് ഷമുവേൽ 2:21-24 വിശുദ്ധമായ അപ്പത്തെക്കുറിച്ചും സംഖ്യ 6:8 വിശുദ്ധിയോടെ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. മറ്റു പല ഭാഗങ്ങളിലെ യഹോവയെ ഇസ്രായേലിന്റെ വിശുദ്ധനായി വിളിക്കുന്നതിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പാരഗ്രാഫിൽ മുഴുവനായിട്ട് പറയുന്നത് ദൈവത്തിന്റെ ഒരു പിക്യുലിയാരിറ്റി, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് വേണേൽ പറയാം. വിശുദ്ധി എന്നൊരു പദത്തിന് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. 2, ദൈവീക മഹത്വവും വിശുദ്ധിയും. മൂന്ന് വാക്കുകൾ ഏതൊക്കെ പറഞ്ഞ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. 1, വിശുദ്ധി, നീതി, കരുണ. ഇപ്പൊ നമ്മൾ വിശുദ്ധിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവീക മഹത്വവും അതുല്യതയും വിശുദ്ധിയും യെശയ്യാ പ്രവാചകനോട് ദർശനത്തിൽ കൂടി മനസ്സിലാക്കുന്നു. 6:1, ഇസ്രായേലിന്റെ വിശുദ്ധനായ ദൈവം അതേ വിശുദ്ധിയും നന്മയും തന്റെ ജനങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നു. സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അവസാനം അടുത്ത പാരഗ്രാഫിൽ സീനായ് മലമേൽ ഇടിമുടക്കത്തോടു കൂടിയാണ് ദൈവത്തിന്റെ. ഇപ്പൊ ഈ പാരഗ്രാഫിൽ മുഴുവൻ പറയുന്നത് ആദ്യത്തിനകത്ത് പറഞ്ഞത് വിശുദ്ധിയെ കുറിച്ചാണെങ്കിൽ, രണ്ടാമത്തെ ഇപ്പോഴത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധിയും മഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന രൂപത്തിൽ വേദപുസ്തകത്തിൽ എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നു അതിന്റെ ഉദാഹരണങ്ങൾ. യെരുശലേം വിശുദ്ധ നഗരമാണ്, ദൈവം പരിശുദ്ധനാണ്, വിശുദ്ധനായ കർത്താവ് വരും. ഇതെല്ലാം എക്സാമ്പിളുകളാണ്. അങ്ങനെ എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നോ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഈ ആ വാക്കിന് ഒരു പൂർണ്ണ വിരാമം ഉണ്ടാകും. ദൈവത്തിന്റെ വിശുദ്ധിയും വിശുദ്ധ തൃത്വവും. റുഡോൾഫ് ഓട്ടോ തന്റെ ഐഡിയ ഓഫ് ദ ഹോളി എന്ന പുസ്തകത്തിൽ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. യെശയ്യാ കണ്ട, ദൈവത്തെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവവും വിശുദ്ധ പത്രോസ് ദൈവത്തെ കാണുമ്പോഴുള്ള അനുഭവവും. യെശയ്യാ കണ്ടത് 6:6, ഇസയ്യാ chapter 6. പത്രോസിന്റെ അനുഭവം, രണ്ടുപേരും തങ്ങളുടെ പാപ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് പിന്മാറുന്നു. ദൈവത്തെ പൂർണ്ണമായും വ്യതിരക്തമായത് ദ ഹോളി അതർ എന്നാണ് ഗ്രന്ഥകാരൻ വിളിക്കുന്നത്. യെശയ്യാ തന്റെ ദർശനത്തിൽ 3 പ്രാവശ്യം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഏറ്റുപറയുന്നത് വിശുദ്ധ തൃത്വത്തെ കുറിക്കുന്ന ഒരു പഴയ നിയമ സൂചനയാണെന്ന് കാണാം. യെശയ്യാവ് 6. ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള യെശയ്യാ പ്രവാചകന്റെയും സങ്കീർത്തനക്കാരന്റെയും ദർശനം പുതിയ നിയമത്തിൽ ഉറപ്പിക്കുന്നു.
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, ഏകപുത്രൻ നമ്മോടുകൂടെ, ഏക റൂഹായി നമ്മോടുകൂടെ എന്ന് വിശ്വാസികൾ വിശുദ്ധ ആരാധനയിൽ വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷത്തിൽ ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പൊ വിശുദ്ധിയും മഹത്വവും ഈ വാക്കിനെ കുറിച്ചായിരുന്നു ഇത്രയും നേരത്തെ വിശദീകരണം. രണ്ട്, നീതിമാനായ ദൈവം. നീതി എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ സദേക് എന്നും യവന ഭാഷയിൽ ഡിക്കിയോസിനി എന്നുമാണ് ഉപയോഗിക്കുന്നത്. ആ രണ്ട് വാക്ക് പഠിച്ചില്ലെങ്കിൽ നീതി എന്താണെന്നുള്ള പഠിക്കാൻ മറന്നു പോകരുത്. ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങളാണ് ന്യായവും സത്യവും. അവ പാലിക്കുന്നതിൽ ദൈവം ജാഗ്രതയും തീക്ഷ്ണതയും ഉള്ളവനുമാകുന്നു. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ, അതൊരു വാക്യമാണ് സങ്കീർത്തനക്കാരൻ 99:4, ദൈവം ന്യായാധിപനും രക്ഷകനുമാകിയാൽ പാപി ശിക്ഷിക്കപ്പെടുന്നു, തിന്മയെ ഒരിക്കലും താൻ പൊറുക്കുകയില്ല. ന്യായമെന്ന വാക്ക് പഴയ നിയമത്തിൽ പല ഭാഗത്തും വിവിധ രൂപത്തിലാണ് കാണുന്നത്. ആവർത്തന പുസ്തകം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിന് നിന്റെ പടിയൊത്തതും ന്യായമായതുമായിരിക്കണം എന്ന് നാം വായിക്കുന്നു. യോവേൽ പുസ്തകത്തിലും ദാനിയലിന്റെ പുസ്തകത്തിലും യഹോവയെ നീതിയുള്ള ദൈവമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തത് മറന്നുപോയില്ലെന്ന് വിചാരിക്കുന്നു, വിശുദ്ധിയും മഹത്വവും. രണ്ടാമത്തത് നീതിമാനായ ദൈവം. അന്ത്യമായ ന്യായവിധിയിലേക്ക്, പഴയ നിയമ ഇസ്രായേൽ ചരിത്രത്തിൽ നീതി ദൈവേഷ്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മൂലം ദൈവേഷ്ടം നടക്കുന്നു. ദൈവം തന്നെ ന്യായത്തെയും നീതിയെയും ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുത്തുവെങ്കിലും അവർ തന്റെ ഇഷ്ടം ഗൗനിക്കാതെ തെറ്റുവിടുന്നു നടന്നു. എന്നാൽ ദൈവം ഇനിയും ന്യായം നടത്തും. അപ്പോൾ അന്തിമ ന്യായവിധി നടത്തുന്നത് ദൈവമാണ്. ആ ദൈവം നീതിയുള്ളവനാണെന്നുള്ള ചിന്തയും നമ്മൾ ഇതിനൂടെ പഠിച്ചു വെക്കുന്നു. ഇനി നീതിയുടെ പര്യായങ്ങൾ. പഴയ നിയമത്തിൽ നീതിയുമായി ബന്ധപ്പെട്ട് പല വിശേഷണങ്ങളും കാണുന്നു. ഭയമുള്ളവൻ, മഹത്വമുള്ളവൻ, നന്മയുടെ വെള്ളനിലമായവൻ, അയൽക്കാരോട് സ്നേഹമുള്ളവൻ, ക്ഷീണിതരോടും ദരിദ്രരോടും കരുണ കാണിക്കുന്നവൻ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ, വിശ്വസ്തനായവൻ എന്നിവർ ദൈവത്തിന്റെ നീതി നടത്തിപ്പകരായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. നീതിയുടെ പര്യായങ്ങളായ മേൽപ്പറഞ്ഞ സ്വഭാവങ്ങൾ സൃഷ്ടിക്കും അനിപേക്ഷണീയങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ മൂന്ന് വാക്ക്, ഈ ഓരോ വാക്കുകളും പഠിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, അതേ വിശുദ്ധിയിൽ, ഇപ്പൊ വിശുദ്ധിയുള്ള മഹത്വമുള്ള ദൈവം, ആ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികളും വിശുദ്ധിയിലും മഹത്വത്തിലും ആകണം. നീതിപൂർവം ജീവിക്കുന്ന, നീതിയെ നടപ്പാക്കുന്ന ദൈവം, ദൈവത്തെ വിളിക്കുന്നവർ നീതിയുള്ളവരായി ജീവിക്കണം. മൂന്നാമത്, കാരുണ്യവാനായ ദൈവം. ദയാക്ഷമ, സ്നേഹം എന്നീ സദ്ഗുണങ്ങൾ പരമകാരുണികനായ ദൈവത്തിന്റെ നീതി വിശേഷണങ്ങളാകുന്നു. മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി അനുസരിക്കുന്നത് വഴി ദൈവത്തിന്റെ ദയ ദൃശ്യമാകും. ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും കരുണ ലഭിക്കുന്നതിന് നമ്മെ അർഹരാക്കുന്നു. മനുഷ്യന് ന്യായ പ്രമാണങ്ങളും വാഗ്ദാനങ്ങളും നൽകി ചരിത്രത്തിൽ തന്നെത്താൻ വെളിപ്പെട്ട് തന്റെ ജനത്തെ വീണ്ടെടുത്തവനായ ദൈവം കരുണയുടെ ഉറവിടമാണ്. തന്നെ അറിയാത്തവരുടെ പോലും ഉടയവനും അവകാശിയുമാണ്. യഹോവ ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, പുറജാതികൾക്കും യഹോവ കരുണയുടെ വാതിൽ തുറന്നു കൊടുത്തതിനെ പറ്റി പ്രവാചകന്മാർ ദീർഘമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അടിമത്വത്തിൽ നിന്നും വിടുവിച്ച വാഗ്ദത്ത നാട്ടിൽ ഇസ്രായേൽ ജാതിയെ കൊണ്ടെത്തിച്ച ദൈവസ്നേഹം അമൂല്യവും അതുല്യവും അപാരവുമാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ ആശ്രയം ദൈവത്തിലാകുന്നത് വഴി ദൈവത്തിന്റെ ദയയ്ക്ക് നാം അർഹരാകുന്നു. അപ്പൊ കരുണാമയനായ ദൈവത്തെയാണ് ഈ മൂന്നാമത്തെ ടോപ്പിക്കിലൂടെ വരച്ചു കാണിക്കുന്നത്. ഒരു എക്സാമ്പിളോട് പറയാം. ഐക്കണോഗ്രാഫിക് അകത്തും കാത്തലിക് ട്രഡീഷനിലെ ഇമേജിനകത്തും ഈ പറഞ്ഞ മൂന്ന് രൂപത്തിലുള്ള ദൈവത്തെ, ക്രിസ്തുവിനെ അവർ വരച്ചു വെക്കാറുണ്ട്. ആദ്യം പറഞ്ഞ വിശുദ്ധിയും മഹത്വമുള്ള ദൈവം നമ്മുടെയിലും ഉണ്ട്. ചിത്രത്തിന് ചുറ്റും ഓറ ഉള്ളത് മഹത്വമുള്ള ദൈവമാണ്. നീതിമാനായ ദൈവം ഒരു വലിയ ഒരു വിധികർത്താവായിട്ടിരിക്കുന്ന രീതിയിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിലെ യേശു ക്രിസ്തുവിന്റെ ചിത്രം മദ്ബഹായിലിരിക്കുന്നു നോക്കിയാൽ ഒരു ന്യായാധിപന്റെ വേഷത്തിൽ മുഖത്തോടു കൂടിയിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ, കൊട്ടാരത്തിൽ അല്ലെങ്കിൽ വലതുഭാഗത്തിരിക്കുന്ന ഒരു ദൈവം, ദൈവചിന്ത. അവസാനം പറഞ്ഞ കരുണയുടെ ചിന്ത, അതിനാണ് കയ്യിൽ നിന്ന് ഇങ്ങനെ പ്രകാശരശ്മികൾ പോകുന്ന രീതിയിൽ ഐക്കണോഗ്രാഫിക്കകത്തും ഉണ്ട്, അല്ലാതെ വരയ്ക്കുന്ന ഇമേജറിക്കകത്തും ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പുതിയ നിയമ സന്ദേശം, ദൈവീക കരുണയാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് ക്രിസ്തു എന്ന മധ്യസ്ഥൻ മുഖാന്തരം അത്രേ. അപ്പൊ ഈ പഠിച്ചു വച്ചിരിക്കുന്ന ദൈവത്തെ നമുക്ക് നേരിട്ടൊന്ന് കാണാൻ അവസരം കിട്ടിയതെപ്പോഴാണ്? ക്രിസ്തു ലോകത്തിൽ മനുഷ്യ അവതാരം ചെയ്തപ്പോഴാണ്. അതാണ് പുതിയ നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ക്രൂശിലെ ബലിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹം
മനുഷ്യൻ മറന്നുപോകരുതെന്ന് പുതിയ നിയമം എഴുത്തുകാർ മുന്നറിയിപ്പ് നൽകുന്നു. പരിശുദ്ധനും നീതിമാനുമായവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പത്രോസ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിശുദ്ധിയും നീതിയും കരുണയും ക്രിസ്തുവിൽ കൂടി വിളംബരം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവയാണ് പൗലോസിന്റെ ലേഖനങ്ങൾ. അപ്പൊ ഈ മൂന്ന് ത്രിതല മേഖലകളിൽ ക്രിസ്തു ദൈവത്തെ നമ്മൾ പഠിച്ചുവെങ്കിൽ അത് മൂന്നും കൂടെ നമുക്ക് കാണപ്പെടുന്ന ദൈവമായിട്ട് മാറിയത് ക്രിസ്തുവിലൂടെയാണ്. പരിശുദ്ധനായ പൗലോസ്ലിഗയുടെ ലേഖനങ്ങളിലും ഈ കാര്യം കൃത്യമായി പഠിക്കാനും പ്രതിപാദിക്കുന്നുമുണ്ട്. വിശുദ്ധി എന്ന പദം ദൈവത്തിന്റെ വിശേഷണമായിട്ടും മനുഷ്യന്റെ വിശേഷണമായിട്ടും ഉപയോഗിക്കുന്നതിന്റെ സാങ്കത്യം വിശദീകരിക്കുക. ദൈവത്തിന്റെ നീതി, കരുണ ഇവ എങ്ങനെ പൊരുത്തപ്പെടും? പാഠം 4. ഞാൻ ഒരു മിനിറ്റ് എടുത്തോട്ടെ, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം. ക്ഷമിക്കുക. ഞാൻ തുടരുന്നു. സൃഷ്ടി പരിപാലനം കരുതൽ, ഈ വിഷയമാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ വേദപുസ്തകത്തിലെ ഉൾക്കാഴ്ചകൾ, വിവിധ മതസിദ്ധാന്തങ്ങൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായത്, സമയവും കാലവും, സൃഷ്ടിയെപ്പറ്റി നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറഞ്ഞിരിക്കുന്ന പ്രതിപാദ്യം, ദൈവിക പരിപാലന സിദ്ധാന്തങ്ങൾ, ദൈവിക കരുതൽ എപ്രകാരം സാധ്യമായി, ഓരോന്ന്. സൃഷ്ടികർമ്മം എങ്ങനെ? ലോക സൃഷ്ടിയെപ്പറ്റി നമുക്ക് നേരിട്ട് അറിവൊന്നുമില്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദ്യമേ ഉള്ളൂ. ദൈവം സൃഷ്ടിക്കുന്നതായി കണ്ട ദൃക്സാക്ഷികളെയോ അവരുടെ അഭിപ്രായങ്ങളോ ലഭിക്കാനും പോകുന്നില്ല. സൃഷ്ടിയെപ്പറ്റി നാം മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ കൂടിയാണ്. 1:2 സൃഷ്ടിയെപ്പറ്റി വിഭിന്നമായ ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. 1-ാം അധ്യായത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ചിത്രം അതീന്ദ്രിയനായ ദൈവം തന്റെ വചനത്തിൽ കൂടി സൃഷ്ടികർമ്മം നടത്തുന്നതായിട്ടാണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ തന്റെ കൈകളാൽ മെനഞ്ഞുണ്ടാക്കിയവനായ മനുഷ്യനെ സകലത്തിനും അധികാരിയാക്കുന്നു. രണ്ട് വേർഷനാണ്, ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2. നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ ഇതൊരു കഥയായിട്ട് അങ്ങ് തോന്നും, സംഭവമായിട്ട് തോന്നും. പക്ഷേ ഒന്ന് പഠന വിഷയമാക്കിയാൽ ഇത് രണ്ട് സ്ട്രീമായിട്ട് എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. മനുഷ്യനെ കടലിലെ മത്സ്യങ്ങൾക്കും ആകാശത്തിലെ പറവുകൾക്കും ഭൂമിക്കുമീതെ ചരിക്കുന്ന സകലത്തിനും മേലധികാരിയാക്കുന്നു. ആര് സൃഷ്ടിച്ചു എന്ന സത്യമാണ് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത്. എങ്ങനെ സൃഷ്ടിച്ചു തെളിവോടുകൂടിയാണോ എന്നുള്ളതിനേക്കാൾ ദൈവം തന്റെ സൃഷ്ടികർമ്മം എങ്ങനെ നടത്തി, ഈ വിഷയമാണ് ഉൽപ്പത്തി പുസ്തകം. സൃഷ്ടിയെപ്പറ്റി പല പണ്ഡിതന്മാരും അഗാധമായി ചിന്തിക്കുകയും പല സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലത് ഇവിടെ പരാമർശിച്ച ശേഷം ക്രൈസ്തവ വീക്ഷണത്തിലേക്ക് കടക്കാം. 1, ഡ്യുവലിസം, ദ്വൈത സിദ്ധാന്തം, അദ്വൈതം. ഈ ലോകത്തിൽ 2 നിത്യസത്യങ്ങളുണ്ട്, നന്മയും തിന്മയും. ഈ പ്രമാണമനുസരിച്ച് ലോകം ഇവ രണ്ടിന്റെയും പോരാട്ട രംഗമാണ്. സൗരാഷ്ട്ര മതവിശ്വാസ പ്രകാരം നന്മയും തിന്മയും സ്വയസ്ഥിതങ്ങളായ നിത്യസത്യങ്ങളാണ്. അഹുര മസ്ദ നന്മയുടെയും അംഗ്രമന്യു തിന്മയുടെയും ദൈവമാണ്. അത് ഗ്രീക്ക് ദൈവങ്ങളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ലോകത്തിൽ രണ്ടും ഒരു യാഥാർത്ഥ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം, നന്മയുണ്ട് തിന്മയുണ്ട്. 2, സ്ഫുലിംഗ പ്രമാണം, ഇമനേഷൻ. സൂര്യനിൽ നിന്ന് കിരണങ്ങൾ പുറപ്പെടുന്നത് പോലെയാണ് ദൈവത്തിൽ നിന്നുള്ള സൃഷ്ടി ഉണ്ടാകുന്നത്. ഇത് വേദപുസ്തകത്തെ ആധാരമാക്കിയുള്ള സിദ്ധാന്തമല്ല. ഇമനേഷൻ സിദ്ധാന്തം അനുസരിച്ച് നന്മയും തിന്മയും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സൃഷ്ടി ദൈവം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിവർത്തിച്ചു എന്നതിലുപരിയായി രൂപാന്തരപ്പെട്ട് വിവിധ രൂപങ്ങളെ പ്രാപിച്ചു എന്ന ധ്വനിയാണ് ഇതിലുള്ളത്. രശ്മികളുടെ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട യാഥാർത്ഥ്യം, നന്മയും തിന്മയും, ഇതാണ് സ്ഫുലിംഗ പ്രമാണം. അണ്ടസിദ്ധാന്തം അല്ലെങ്കിൽ കോസ്മിക് എഗ് തിയറി, പൗരാണിക ബാബിലോണിയൻ ഇതിഹാസ കഥകളുടെ മിഥോളജിയുടെ സംഭാവനയാണ് ഈ സിദ്ധാന്തം. ഇതനുസരിച്ച് ആദിയിൽ ഉണ്ടായിരുന്ന വലിയ അണ്ഡം പൊട്ടിവിരിഞ്ഞതാണ് ഭൂമിയും അതിലുള്ളതൊക്കെയും. അപ്പൊ ഒരു വലിയ, അത് ഈ തിയറി പല രീതിയിൽ പറയാറുണ്ട്. വലിയ പാറ പോലെ ഇരുന്നൊരു സംഭവം പൊട്ടി, അത് പലതായിട്ട് ചിന്നിച്ചുതറി, അത് ഓരോ ഗ്രഹങ്ങളായിട്ട് മാറി, ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സിദ്ധാന്തത്തിന്റെ ഒരു പൗരാണിക ചിന്തയാണ് അണ്ടസിദ്ധാന്തം. 2, 4, സ്വയസൃഷ്ടി സിദ്ധാന്തം, ദ സ്പോണ്ടേനിയസ് ക്രിയേഷൻ തിയറി. ലോകം അതിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. സൃഷ്ടിയുടെ മേൽ ദൈവത്തിന് കർത്തൃത്വമില്ല. ബാഹ്യമായ യാതൊരു ശക്തി അതിന്മേൽ പ്രവർത്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു വാക്യുമായിട്ടിരുന്ന സ്ഥലത്ത് സ്വയമായിട്ടുണ്ടായി വന്ന ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ എന്തായിട്ട് കാണുന്നു? ലോകത്തിന്റെ സൃഷ്ടിയായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ട് കാണുന്ന ഒരു തിയറി. നിത്യതാവാദം, എറ്റേണൽ ക്രിയേഷൻ തിയറി.
ലോകം അതിൽ തന്നെ അനശ്വരവും അനാദ്യന്തവുമാണ്. ദൈവം എന്ന മഹൽ ശക്തിയുടെ പ്രതിഭാവിലാസം ഇതിൽ ദൃശ്യമല്ല. ലോകം അതിൽ തന്നെ അനശ്വരവും അനാദ്യന്തവുമാണ്. ദൈവത്തിന്റെ അങ്ങനെ ഒരു ശക്തിയുടെ ഇടപെടലൊന്നുമില്ല. ഇത് തനിയെ ഉണ്ടായ ഒരു രൂപരേഖയായി ചിത്രീകരിക്കുന്ന ഒരു വാദം, നിത്യതാവാദം. ധാരണാ സിദ്ധാന്തം അല്ലെങ്കിൽ ഇല്യൂഷൻ തിയറി ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ സംഭാവനയാണിത്. ഈശ്വരൻ മാത്രമാണ് യാഥാർത്ഥ്യം, നാം കാണുന്ന പ്രപഞ്ചം യഥാർത്ഥമല്ല, വെറും ധാരണ. അവിദ്യ മൂലമാണ് പ്രപഞ്ചം യാഥാർത്ഥ്യമായി നമുക്ക് തോന്നുന്നത്. യഥാർത്ഥമായി ഈശ്വരജ്ഞാനം ലഭിക്കുമ്പോൾ ഈ മായാപ്രപഞ്ചത്തോട് വിട പറഞ്ഞ് പരബ്രഹ്മത്തിൽ ലയിക്കുന്നു. ഇത് ഇന്ത്യൻ തിയോളജിക്കകത്തുനിന്ന് ഉണ്ടായ ഒരു വാക്കാണ് ധാരണാ സിദ്ധാന്തം. പൈസ മനസ്സിലാകുന്നതേ ഉള്ളെന്നാണ് എന്റെ വിചാരം. വിദൂരസ്ഥനായ ദൈവം, ഡെയിസം. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സൃഷ്ടിക്ക് ശേഷം താൻ ഈ ലോകത്തിൽ നിന്ന് വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഒരു വാച്ച് ഉണ്ടാക്കിയതിനു ശേഷം അത് സ്വയം പ്രവർത്തിക്കുവാൻ അനുവദിച്ചുകൊണ്ട് നിർമ്മിതാവ് മാറി നിൽക്കുന്നത് പോലെയാണെന്ന സിദ്ധാന്തം. ദൈവം ഒരിക്കൽ വന്ന് സൃഷ്ടിച്ചു, ഇപ്പം ദൈവം ഇവിടെയില്ല, മറ്റൊരു സ്ഥലത്താണ്. നിർമ്മിച്ച കാര്യം മറ്റൊരു സ്ഥലത്തും നിർമ്മിതാവ് മറ്റൊരു ലോകത്തും. ഈ സിദ്ധാന്തമാണ് വിദൂരസ്ഥനായ ദൈവ സിദ്ധാന്തം അല്ലെങ്കിൽ ഡെയിസം. സർവം ബ്രഹ്മം, പാന്തേയിസം. പ്രപഞ്ചത്തിലെ സർവ സൃഷ്ടികളിലും ഈശ്വരൻ വസിക്കുന്നു. ഈ സിദ്ധാന്തം അനുസരിച്ചാണ് പല മതങ്ങളും പ്രകൃതിയെ ആരാധിക്കുവാൻ തുടങ്ങിയത്. കാരണം പ്രകൃതിയിലെ സകല വസ്തുക്കളിലും ദൈവം സ്ഥിതി ചെയ്യുന്നു, ദൈവം തന്നെയാണ് സർവവും. ഇതൊക്കെ പുരാതനമായ ദൈവസങ്കല്പങ്ങളിൽ പെട്ടതാണ്. ഇതല്ല ബ്രഹ്മത്തിൽ സർവവും, പാൻതെയിസം. ഈ ലോകത്തിലെ സർവ സൃഷ്ടികളും ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മം എന്ന് പറയുമ്പം അത് നമ്മൾ കാണുന്ന രൂപത്തിലുള്ളൊരു ദൈവ സിദ്ധാന്തം അല്ലെങ്കിൽ തന്നെയും ഏതോ ഒരു ശക്തിയിൽ അതിങ്ങനെ താളം തെറ്റാതെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു തത്വം. ഭൗതിക സിദ്ധാന്തം, മെറ്റീരിയലിസ്റ്റ് ഡോക്ട്രിൻ. ആദിയിൽ ഉണ്ടായിരുന്ന വസ്തു അല്ലെങ്കിൽ മാറ്ററിൽ നിന്ന് പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞതാണ് പല ചരാചരങ്ങളും. ഒന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് പുതിയതുണ്ടായിരുന്നുള്ളൊരു സംഭവം. അത് ന്യൂട്ടന്റെ സിദ്ധാന്തവുമായിട്ടൊക്കെ നമുക്ക് ചേർത്ത് ചിന്തിക്കാം. 11 രൂപാന്തര സിദ്ധാന്തം, എവല്യൂഷൻ, ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം. മനുഷ്യനും മറ്റു ജീവികളും രൂപാന്തരം പ്രാപിച്ചു വന്നിട്ടുള്ളവയാണ്. മനുഷ്യർ ചില പ്രത്യേകതരം വാനര വർഗത്തിൽ നിന്നുമാണ് ഉടലെടുക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം. ഇനി ക്രിസ്തീയ വീക്ഷണത്തിൽ സൃഷ്ടി എന്താണ്? ഇത്രയും നേരം പറഞ്ഞത് പല കാലഘട്ടങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ആശയങ്ങളെ നമ്മളൊന്ന് ക്രോഡീകരിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്. ക്രിസ്തീയ വിശ്വാസ പ്രകാരം ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഔട്ട് ഓഫ് നത്തിങ്, ഈ ലോകത്തെ സൃഷ്ടിച്ചു. അതായത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് അളക്കുവാനോ ഗ്രഹിക്കുവാനോ സാധ്യമല്ലാത്തതായി സ്ഥിതി ചെയ്യുന്ന അനന്ത സാധ്യതയുടെ പൂർണ്ണതയാണ് മനുഷ്യ സൃഷ്ടിയിൽ ശൂന്യത അഥവാ ഒന്നുമില്ലായ്മയായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ഇച്ഛയും പ്രതിഭയും ശക്തിയുമെല്ലാം ഈ സൃഷ്ടിയിൽ പ്രകടമാണ്. ദൈവം തന്റെ ഇഷ്ടം പ്രവർത്തിച്ചിരിക്കുന്നത് സൃഷ്ടിയിലും സൃഷ്ടി മൂലവുമാണ്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക, അതൊരു എവിഡൻസ് ആണ്. ദൈവം സൃഷ്ടിയെ ക്രിസ്തീയ വീക്ഷണത്തിൽ പഠിക്കാനുള്ള ഒരു എവിഡൻസ്. ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. ക്രിസ്തുവിൽ കൂടിയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതെന്ന് പുതിയ നിയമം സാക്ഷിക്കുന്നു. അവൻ സകലത്തിലും മുമ്പേ ഉളവായി, അവനിൽ സകലതും ഒന്നായി. കൊലോസ്സ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതും ഈ സമയത്ത് വായിച്ചെടുക്കാവുന്നതാണ്. സമയത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്? ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ, സൃഷ്ടിയെപ്പറ്റി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ചോദ്യമാണ് സമയത്തിന്റെ ഉത്ഭവം. ഇതേക്കുറിച്ച് പ്രധാനമായി 3 കൺസെപ്റ്റ്. 1, സൃഷ്ടിക്ക് മുമ്പ് സമയം ഉണ്ടായിരുന്നു. 2, സമയത്തെ ദൈവം മറ്റുള്ളവ സൃഷ്ടിച്ചതിന് ശേഷമാണ് സൃഷ്ടിച്ചത്. 3, സമയത്തെ ദൈവം സൃഷ്ടിച്ചത് മറ്റു സൃഷ്ടികളോടൊപ്പം തന്നെയാണ്. ക്രിസ്തീയ പാരമ്പര്യം ഇവയിൽ 3-ാമത്തെ വീക്ഷണത്തെ സ്വീകരിക്കുന്നു. സമയം സൃഷ്ടിക്ക് മുമ്പല്ല, അതിന് പിൻപുമല്ല, ഇതിനോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്ത. ചരിത്രാതീതമായ ദൈവത്തിന്റെ സമയത്തിന് ഉദാഹരണം ഒരു ദിവസം 1000 സംവത്സരം പോലെ കൈറോസ് എന്നും ചരിത്രത്തിന്റെ സമയത്തിന് ക്രോണോസ് എന്നും പിതാക്കന്മാർ പേര് നൽകി. ചരിത്രാതീതമായ ദൈവത്തിന്റെ സമയത്തിന്, അപ്പൊ ചരിത്രവുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത സമയത്തിന് വിളിക്കുന്ന പേരാണ് കൈറോസ്. ചരിത്രത്തോട് ബന്ധിപ്പിക്കുന്ന സമയത്തിന് വിളിക്കുന്ന പേരാണ് ക്രോണോസ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട് കാണും. ഉദാഹരണം ജീനിയോളജി ഇൻ സെയിന്റ് മാത്യു ചാപ്റ്റർ 1, അത് ഒരു ക്രോണോസ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ എഴുതിയിരിക്കുന്ന ഒരു വംശാവലിയാണ്.
ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ചു. കാരണം സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും അതിനെ തന്നെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ശൂന്യതയ്ക്കൊരിക്കലും എന്തോ ഒന്നിലേക്ക് വളരുവാൻ സാധ്യമല്ല. ഉണ്മയ്ക്കും ഇല്ലായ്മയ്ക്കും മധ്യത്തിൽ അർത്ഥ ഉണ്മ ഒന്ന ഒന്നില്ല. നശ്വരമായ ലോകം സൃഷ്ടിയുടെയും അനശ്വരമായ ദൈവം സൃഷ്ടാവിന്റെയും സൂചന നൽകുന്നു. സൃഷ്ടിയെപ്പറ്റി നിസായിലെ സെന്റ് ഗ്രിഗോറിയോസ് എന്താണ് പറയുന്നത്? സ്ഥലകാലങ്ങളുടെ മധ്യത്തിലേക്ക് നീട്ടപ്പെട്ടൊരു മാധ്യമമാണ് സൃഷ്ടി. സ്ഥലകാലങ്ങളുടെ മധ്യത്തിലേക്ക് നീട്ടപ്പെട്ടൊരു മാധ്യമം. സ്ഥലകാല പരിമിതികൾക്ക് അതീതനായ ദൈവം ചിലതെല്ലാം സ്ഥലകാല പരിമിതിക്കുള്ളിലേക്ക് നീക്കി. അതാണ് സൃഷ്ടി. അപ്പം തുടക്കവും ഒടുക്കവും, ഇതിന് മുൻപിലത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്. ദൈവത്തിന് തുടക്കവും അവസാനവും ഇല്ല. അതുപോലെ മനുഷ്യനും പ്രപഞ്ചത്തിനും, ഈ സൃഷ്ടിക്കപ്പെട്ട രണ്ട് കാര്യത്തിനും ആദിയും അന്തവും ഉണ്ട്. ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യനും പ്രപഞ്ചവും സൃഷ്ടിയും. സകല ഉണ്മയും ഇല്ലായ്മയിൽ നിന്നുള്ളവാകുകയും ഇല്ലായ്മയിലേക്ക് തന്നെ ചെന്നു ചേരുകയും ചെയ്യുന്നു. സൃഷ്ടിയിലെ ഉണ്മ നശ്വരമാണ്. അത് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തെ ഒരാൾ സ്പർശിക്കുന്നു എന്ന് കരുത്. രണ്ട് തവണ ഒരു ദീപനാളത്തെ സ്പർശിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിമിഷം തോറും അതിന്റെ ജ്വാല മാറി വരുന്നു. അതുപോലെ ജീവനും മരണവും നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അന്യനിമിഷം നിർജീവമായി കൊണ്ടിരിക്കുകയും നവകോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അവ മനുഷ്യ ശരീരത്തിന്റെ വളർച്ചയെ സാരമായി ബാധിക്കുന്നുണ്ട്. സകല സൃഷ്ടിക്കും രണ്ടു വിധത്തിലുള്ള ചലനങ്ങൾ സാധ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തു മറ്റൊന്നിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഒരു വസ്തു അതിൽ തന്നെ ചലിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിയുടെ ഉണ്മയ്ക്ക് ആദിയും അന്തവുമുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ ഉളവാക്കുന്നു. ഉണ്മ ഇല്ലായ്മയിലേക്ക് പോകുന്നുവെന്നും അത് ആത്യന്തികമായ ഉണ്മയിലേക്ക് നയിക്കുന്നുവെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. സൃഷ്ടി സ്വയംഭൂവല്ല, സൃഷ്ടാവിൽ നിന്ന് ലഭിച്ച രൂപവും ഭാവവുമാണ് സൃഷ്ടിക്കുള്ളത്. സൃഷ്ടി സൃഷ്ടാവിന്റെ ഇഷ്ടമനുസരിച്ച് നിലനിൽക്കുന്നു. സൃഷ്ടാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവൻ ബാധ്യസ്ഥനുമാണ്. സൃഷ്ടാവിന്റെ നന്മയിൽ പങ്കുചേരുവാനും നിരന്തരം അവനുമായി ബന്ധപ്പെടുത്തുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ സൃഷ്ടിക്ക് നന്മ ഉൾക്കൊള്ളുവാനും നിലനിൽക്കുവാനും സാധിക്കുകയുള്ളൂ. ആദിമ സഭാപിതാക്കന്മാർ സൃഷ്ടിയെ പല ഘട്ടങ്ങളായി വേർതിരിച്ചു. ഒന്ന് മാലാഖമാരുടെ ഗണം, മനുഷ്യഗണം, മനുഷ്യനും താണ സൃഷ്ടിയുടെ ഗണം, പൈശാചിക ശക്തികളുടെ ഗണം. ആദിമ സഭാപിതാക്കന്മാരുടെ ചിന്തയാണ്. സർവസൃഷ്ടിയിലും വെച്ച് ഉത്തമവും പ്രഥമവുമായ സ്ഥാനം മനുഷ്യനാണ്. സൃഷ്ടിയുടെ കേന്ദ്ര ബിന്ദുവും മകുടവുമാണ് മനുഷ്യൻ. ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തിയിൽ സർവസൃഷ്ടിയും പങ്കാളികളാകുന്നു. അനന്തമായ കഴിവുകൾക്ക് മൂർത്തഭാവവും ശൂന്യവും പാഴുമായ അവസ്ഥയ്ക്ക് ക്രമവും പൂർണ്ണതയും നൽകുന്ന ദൈവീക പ്രക്രിയയാണ് സൃഷ്ടികർമ്മം. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയാകെ പൂർണ്ണതയിലേക്കും മഹത്വത്തിലേക്കും കൊതിച്ചുകൊണ്ടും ഇരിക്കുന്നു. ദൈവിക പരിപാലനം, പ്രിസർവേഷൻ ഓഫ് ഗോഡ്. സൃഷ്ടിക്ക് സൃഷ്ടാവിന്റെ പരിപാലനം ആവശ്യമാണ്. സൃഷ്ടാവിന്റെ ഗുണങ്ങളും നന്മകളും പുറപ്പെടുവിക്കുവാൻ സൃഷ്ടിക്ക് കഴിയുന്നത് സൃഷ്ടാവിന്റെ സംരക്ഷണയിൽ കൂടിയാണ്. ദൈവീക കൃപയും അനുഗ്രഹങ്ങളും സൃഷ്ടിയുടെ കഴിവിനെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. ആ ദൈവിക പരിപാലനത്തെ പറ്റി ആ പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, എപ്പോഴും വിദൂരസ്ഥനായ ദൈവം, കൺസിസ്റ്റന്റ് ഡേയിസം. ദൈവം സൃഷ്ടിയിൽ നിന്നും വളരെ അകന്നു മാറി സ്ഥിതി ചെയ്യുന്നു. യാതൊരു പ്രവർത്തനത്തിൽ ഇടപെടുന്നില്ല. സ്വയം പ്രവർത്തിക്കാനുള്ള അവകാശം സൃഷ്ടിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ ഡേയിസം പഠിച്ചപ്പം ഈ വിഷയം അവിടെ നമ്മൾ പ്രതിപാദിച്ചതാണ്. രണ്ട്, തെയിസ്റ്റിക് ഡേയിസം, ഇടവിട്ട് സമീപസ്ഥനാകുന്ന ദൈവം. ചില ദൈവം ചില പ്രത്യേക അവസരങ്ങളിലും സാഹചര്യങ്ങളിലും സൃഷ്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഉദാഹരണം, ഭൂകമ്പങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ. അല്ലാത്ത സമയം ദൈവം നിശ്ചലനാണ്. ഇതാണ് തെയിസ്റ്റിക് ഡേയിസം. സമീപസ്ഥനായ ദൈവം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ഡേയിസം, സൃഷ്ടിയുടെ പരിപാലനത്തിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന, മനുഷ്യരുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ ആണ് കോൺസിസ്റ്റന്റ് ഡേയിസം എന്ന് വിളിക്കുന്നത്. വിശുദ്ധ വേദപുസ്തക സാക്ഷ്യമനുസരിച്ച് ദൈവം സർവത്തെയും പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും സർവത്തിന്റെയും അധികാരിയുമാകുന്നു. ഓരോ നിമിഷത്തിലും ദൈവത്തിന്റെ സൃഷ്ടിയിൽ കൂടി പ്രവർത്തിക്കുന്നു. ദൈവകരുതലിന്റെ പ്രകടമാകുന്നു ദൈവിക പരിപാലനം. ദൈവം സൃഷ്ടിയുടെ നശീകരണത്തിൽ തൽപരനല്ല. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ സർവ സൃഷ്ടിയെയും സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ നേരത്തെ പറഞ്ഞതിനകത്ത് മൂന്നാമത്തെ ആ ലെവലിലുള്ള ചിന്തയോട് അല്പം കൂടി നമുക്ക് ഇന്നത്തെ ക്രൈസ്തവ ചിന്തയെ കൂട്ടിച്ചേർത്ത് വെക്കാവുന്നതാണ്. എപ്പോഴും കൂടെയുള്ള പരിപാലകനായ ഒരു ദൈവം. ദൈവം കരുതൽ, ദൈവിക കരുതൽ, പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവം തന്റെ സൃഷ്ടിക്ക് നൽകുന്ന രക്ഷാദാനങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ദൈവിക കരുതലിന്റെ അടയാളങ്ങളാണ്. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവം പ്രദർശിപ്പിക്കുന്ന മനോഭാവമാണത്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആശയം
ദൈവിക കരുതലാണ്. ദൈവിക കരുതലിനെ പറ്റി മനുഷ്യ മനസ്സിൽ ചില ചിന്താഗതികളും ഉത്ഭവിച്ചു. ഒന്ന്, ലക്ഷ്യബോധമുള്ള ശുഭാപ്തി വിശ്വാസം, ടീലിയോളജിക്കൽ ഓപ്റ്റിമിസം. എല്ലാം നന്മയ്ക്കായും സന്തോഷത്തിനായും നിർമ്മിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അത്രേ. എല്ലാറ്റിൻ്റെയും അവസാനം സന്തോഷവും നന്മയുമാണ്. ഇതൊരു വാദമാണ്. രണ്ട്, ഏകീകരണത്തിൽ കൂടിയുള്ള കരുതൽ, ഹാർമോണിസ്റ്റിക് വേ ഓഫ് പ്രോവിഡൻസ്. പൊതുവെ സൃഷ്ടിയുടെ ക്രമീകരണത്തിൽ ഒരു സംയോജിപ്പ് അഥവാ ഏകോപനം ദൃശ്യമാണ്. ഹാർമണി എന്നൊരു പദം. ഈ ഏകോപനം സഫലീകരിക്കണമെങ്കിൽ മനുഷ്യ മനസ്സിൽ നിന്ന് സ്വാർത്ഥതയും അഹംഭാവവും നീങ്ങേണ്ടിയിരിക്കുന്നു. പ്രകൃതിയിൽ നമുക്ക് ദൃശ്യമാകുന്ന എല്ലാ പ്രതിഭാസങ്ങളിലും പ്രപഞ്ചത്തിന്റെ ഏകോപനം അഥവാ പൊരുത്തം പ്രകടമാകുന്നു. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഡയലക്ടിക്, ചരിത്രത്തിലൂടെയുള്ള ഉരുത്തിരിയൽ. പ്രതികൂല ശക്തിക്കും അനുകൂല ശക്തിക്കും പരസ്പരം സഹകരിച്ചു എന്നാൽ തമ്മിൽ എതിർത്തും വർദ്ധിക്കുന്നു. തൽഫലമായി പുതിയ വ്യവസ്ഥകളും അവസ്ഥാവിശേഷങ്ങളും സംജാതമാകുന്നു. ഉദാഹരണമായി, ഗോത്ര ജീവിതത്തിൽ നിന്നും അടിമ സമ്പ്രദായം നിലവിൽ വന്നു. അടിമത്ത വ്യവസ്ഥയിൽ നിന്നും ഫ്യൂഡലിസം ഉണ്ടായി. പിന്നീട് ഫ്യൂഡലിസത്തിനും ക്യാപിറ്റലിസത്തിനുമെതിരെ കമ്മ്യൂണിസം രൂപം കൊണ്ട്. ഇങ്ങനെ കാലാന്തരത്തിൽ മനുഷ്യചരിത്രം പുതിയ മേഖലകളിലേക്ക് ഗമിക്കുന്നു. ദൈവിക കരുതലും ഉണ്ട്. സർവത്തെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ദൈവിക കരുതലാണ്. ദൈവിക പദ്ധതി അനുസരിച്ച് ദൈവം വ്യക്തികളിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്നു. ദൈവം ആദിയും അന്തവും ആകുന്നു. പുനർവായനയ്ക്ക് വിധേയമാക്കിയെങ്കിലേ ഇത് ഇപ്പൊ വായിച്ചതൊക്കെ തലയിൽ ഒന്നും കൂടെ സ്ഥാനം പിടിക്കുകയുള്ളൂ എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ചോദ്യം, ദൈവം, ലോകം, മനുഷ്യൻ ഇവ തമ്മിലുള്ള ബന്ധം ഹൈന്ദവ ദർശനത്തിലും ക്രൈസ്തവ ദർശനത്തിലും എപ്രകാരം വീക്ഷിക്കപ്പെടുന്നു ചർച്ച ചെയ്യുക. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ അനുസരിച്ച് ദൈവം വ്യക്തികളിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്നു. ഈ ദൈവിക പദ്ധതിയിൽ മനുഷ്യർക്ക് ഏതെല്ലാം രീതിയിൽ സഹകരിക്കുവാനായിട്ട് സാധിക്കും? അഞ്ചാമത്തെ അധ്യായം ഞാൻ മനസ്സിലായോ എന്ന് ചോദിക്കുന്നില്ല, ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഞാൻ ഈ വായിക്കുന്ന വേഗതയിൽ നമ്മളെല്ലാവരും ഒരുപോലെ വരണം. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചത് വായിച്ചെങ്കിലേ ഇതിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റൂ. ഇതിൻ്റെ ഒരു പ്രിന്റഡ് കോപ്പിയോ അല്ലെങ്കിൽ നമ്മളൊരു ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വായിച്ചു പോകാമെങ്കിൽ അല്പം കൂടി നമുക്കിത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ദൈവിക സ്നേഹം, ശക്തി, ജ്ഞാനം, ഇതെല്ലാം നമുക്കിങ്ങനെ പല വാക്കുകളും ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ തോന്നും ഇതെല്ലാം കൂടെ അങ്ങ് ആകെ കുഴഞ്ഞു പോകുമോ എന്ന് നമുക്ക് തോന്നും. കുഴയാനൊന്നുമില്ല. പണ്ട് കാലത്തുണ്ടായ ചിന്തയും ക്രൈസ്തവ ചിന്തയും ഇത് തമ്മിലൊരു ഒരു അടിസ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് ഇത് ആവർത്തിക്കുന്നത്. ദൈവസ്നേഹത്തെ പറ്റി, യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട സ്നേഹം, ക്രൂശിന്റെ വചനം, ദൈവശക്തി, ഉടമ്പടി സ്നേഹത്തിന്റെ പ്രകടനം, സ്നേഹം സമവീക്ഷണ സുവിശേഷങ്ങളിൽ, അഗപ്പെ, ഫീലിയ, ക്രൂശുമരണം, സ്നേഹത്തിന്റെ പരിപൂർണത, സമ്പൂർണമായ സ്വയത്യാഗമാണ് സ്നേഹം, ക്രിസ്തുവാകുന്ന ശിരസിലേക്കുള്ള സംയോജനം, ദൈവിക ജ്ഞാനവും ദൈവിക ശക്തിയും. എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ നമുക്ക് വായിച്ചു നോക്കാം. ദൈവിക സ്നേഹത്തിന്റെ പ്രകൃത ഭാവങ്ങൾ, ദൈവത്തിന്റെ സർവസ്പർശിയായ പരിപാലനത്തിൽ നിന്ന് ഒന്നിനെയും മാറ്റി നിർത്താനാവില്ല. ദൈവിക സ്നേഹം സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യായവിധി ദൈവിക സ്നേഹത്തിന്റെ പ്രകടിത ഭാവമാണ്. സ്നേഹം ഉരുത്തിരിയുന്നത് വിശുദ്ധ ജീവിതത്തിൽ കൂടിയാണ്. പഴയ നിയമത്തിൽ ഹോശേയ പ്രവാചകൻ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ദൈവം തന്റെ സൃഷ്ടിയിൽ കൂടിയും ശിക്ഷണത്തിൽ കൂടിയും ശക്തിയും ജ്ഞാനവും സ്നേഹവും മാനവ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ദൈവിക സ്നേഹത്തിന്റെ മകുടോദാഹരണമാണ് തന്റെ മനുഷ്യാവതാരവും കുരിശിലയാകൂ. പിതാവാൻ ദൈവം സർവശക്തനാ ദൈവമാണെന്ന് ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടു. ദൈവം സ്നേഹത്തിലൂടെ ലോകത്തോട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, മനുഷ്യനോട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അടുത്തത് ക്ഷേമ ഇസ്രായേൽ, എബ്രായ പദമാണ്. ഇസ്രായേലെ കേൾക്കുക. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യന് പരസ്പരമുള്ള സ്നേഹം ഇവയെപ്പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വർണ്ണിച്ചിരിക്കുന്നു. ഓരോ യഹൂദനും ദിവസം രണ്ട് പ്രാവശ്യം ഒരുവിടേണ്ടെന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ പ്രാർത്ഥന ക്ഷേമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക എന്നറിയപ്പെടുന്നു. അപ്പൊ ക്ഷേമ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സ്നേഹത്തിന്റെ പ്രകടനമാണ് ഉടമ്പടി. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണമെന്ന ഉടമ്പടി തന്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അനുസരണവും വിശ്വസ്തതയും ആത്മത്യാഗവുമാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ തീക്ഷ്ണവുമാണ് ഈ ഉടമ്പടി. സ്നേഹം വാക്കുകൾക്കപ്പുറമാണ്
അപ്പുറമുള്ള ഏകീഭവിക്കലാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളും ദൈവവുമായിട്ടുള്ള ആ ഒരു ചിന്താഗതിയെ സ്നേഹത്തിന്റെ ഭാഷയിൽ എങ്ങനെ ഉറപ്പിക്കുന്നു, അതിനുള്ള വാക്കാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. സുവിശേഷങ്ങളിലെ സ്നേഹ പ്രമാണം, സമവീക്ഷണ സുവിശേഷം, അതായത് മർക്കോസ് ലൂക്കോസ് സോറി മാത്യു മാർക്ക് ലൂക്ക് കാണുന്ന സ്നേഹ പ്രമാണം ദൈവീക സ്നേഹത്തിന്റെ വിശാല മേഖലകളിലേക്ക് നമ്മെ നയിക്കുന്നു. സ്നേഹം നിയമത്തിന്റെ അടിസ്ഥാനവും ആകെ തുകയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകൾ ഏവയെന്ന് നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നു. 10 കൽപ്പനകളെ കർത്താവ് രണ്ടായിട്ട് വേർതിരിച്ചു. നീ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. അപ്പൊ അതിനകത്തൊരു സ്നേഹമുണ്ട്. 2, നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. 2 വാക്യങ്ങളിലും പ്രധാനമായിട്ടുള്ളത് ദൈവ സ്നേഹത്തിന്റെ പരിതലുകളാണ്. 1 ദൈവത്തോടുള്ള സ്നേഹം, 1 പരസ്പരം മനുഷ്യർ തമ്മിലുള്ള സ്നേഹം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വീണ്ടും അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അടുത്തത് അഗപ്പേ, വൈകാരികമായ സ്നേഹമല്ല. വൈകാരികമായ സ്നേഹത്തെക്കാൾ ഉപരി ക്രൈസ്തവ സ്നേഹത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതകളും പുതിയ നിയമ എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുന്നു. നീതിയിൽ അധിഷ്ഠിതമായ സ്നേഹമാണിത്. ക്രൈസ്തവ സ്നേഹം അനുരഞ്ജിപ്പിക്കുന്നു, നൽകുന്നു, സ്വയം മറന്ന് സേവനം ചെയ്യുന്നു, ശത്രുക്കളെ പോലെ സഹായിക്കുവാൻ സന്നദ്ധമാക്കുന്നു, ഭക്ഷണവും വസ്ത്രവും പങ്കുവയ്ക്കുവാൻ നിർബന്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വാക്ക് വേണേൽ പറയാം, അൺകണ്ടീഷണൽ ലവ്. അതാണ് സുവിശേഷത്തിനകത്തൂടെ നമ്മൾ പഠിക്കുന്ന ആ സ്നേഹം കഴിഞ്ഞിട്ട് അഗപ്പെ എന്ന പദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സ്നേഹത്തിന്റെ ഒരു തല. സ്നേഹത്തിന്റെ പരിപൂർണത, യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമായി കർത്താവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും വിശുദ്ധ യോഹന്നാൻ കാണും. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ സമയമായെന്ന് പെസഹാ പെരുന്നാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ താൻ സ്നേഹിച്ചു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതും പുതിയ കൽപ്പന നൽകിയതും കർത്തൃസ്നേഹത്തിന്റെ മഹത്തായ പ്രകടനങ്ങളായിരുന്നു. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവീൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് അറിയും. കർത്താവിന്റെ കുരിശുമരണത്തിൽ സ്നേഹത്തിന്റെ പരിപൂർണത നാം കാണുന്നു. അപ്പൊ ക്രിസ്തു ആ സ്നേഹത്തെ പരിപൂർണതയിലേക്ക് എത്തിച്ചത് കാൽവറിയിലെ കുരിശിലൂടെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ആ പാരഗ്രാഫിന്റെ ആദ്യ ഭാഗം. കാമാസക്തമായ സ്നേഹത്തെ സൂചിപ്പിക്കുവാൻ ഈറോസ് എന്ന വാക്കും കുടുംബത്തെ സ്നേഹിക്കുവാൻ സ്റ്റോർജ് എന്ന പദവും ഭാര്യാഭർത്താക്കന്മാർക്കും സ്നേഹിതന്മാർക്കും ഇടയിലുള്ള തീക്ഷണമായ സ്നേഹത്തെ ഫിലിയ എന്ന ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അഗപ്പെ എന്ന ഗ്രീക്ക് പദത്തിന്റെ മൂലം വികസിക്കപ്പെടുന്നത് വ്യക്തിയുടെ അർഹതയോ കഴിവോ സൗന്ദര്യമോ കണക്കിലെടുത്തതുകൊണ്ടല്ല, പരിശുദ്ധാത്മാവാണ് ഈ സ്നേഹത്തിന്റെ ജനയിതാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺകണ്ടീഷണൽ ലവ് എന്ന അഗപ്പെ ാണ് ക്രിസ്തു നമ്മൾക്ക് നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ പരിപൂർണത. വിശുദ്ധ പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നത്? ദൈവം സ്നേഹത്തിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നതായി വിശുദ്ധ പൗലോസ് ശ്ലീഹ സാക്ഷിക്കുന്നു. കൊരിന്ത്യ ലേഖനം 13 അധ്യായം ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. തന്റെ ഏകപുത്രനിലും പുത്രനിൽ കൂടിയും വെളിപ്പെടുത്തിയ സ്നേഹത്തിന്റെ വലയത്തിൽ സർവ്വസൃഷ്ടിയെയും താൻ ഉൾപ്പെടുത്തി ക്രിസ്തുവാകുന്ന ശിരസിലേക്കെല്ലാം സംയോജിക്കപ്പെടുന്നു. ഈ പ്രക്രിയ ദൈവസ്നേഹത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നടക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന ദൈവികദാനം ദൈവത്തിന് തന്റെ സൃഷ്ടിയോടുള്ള അവാച്യമായ സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ദൈവിക സ്നേഹത്തിന്റെ ആഴ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി കെടുത്തിക്കളയാതെ ആ ശക്തിയാൽ പൂരിതരാകുന്നതിന് വിശ്വാസികൾക്ക് സാധിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയുകയും അത് പ്രാപിക്കുകയും അതിന്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു താത്വികമായ ചിന്തയാണ് പൗലോസ് ശ്ലീഹ തന്റെ ലേഖനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പരമപ്രധാനമായ അധ്യായമാണ് കൊരിന്ത്യ ലേഖനം 13 അധ്യായം. ദൈവീക ജ്ഞാനവും ശക്തിയും. ദൈവീക ജ്ഞാനം ദൈവഭക്തിയിലും ദൈവാരാധനയിലും വേരൂന്നിയതാണ്. അപ്പം ദൈവജ്ഞാനം ലഭിക്കണമെങ്കിൽ ദൈവഭക്തിയും ദൈവത്തോടുള്ള ആരാധനയും ഇത് രണ്ടും നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ജ്ഞാനമാണ് ദൈവീക ജ്ഞാനം. രാജ്യഭരണപരവും കലാപരവും സൈനികവും കായികവുമായ ജ്ഞാനത്തെ കുറിച്ച് പഴയ നിയമം പ്രതിപാദിക്കുന്നു. ദൈവിക ജ്ഞാനത്തിന്റെ വിവിധ ഘടകങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് പല പദങ്ങൾ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൃഷ്ടികർമ്മത്തിലും പരിപാലനത്തിലും വ്യാപരിച്ച ദൈവിക ജ്ഞാനത്തെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ജ്ഞാനവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു തുടങ്ങിയ ഭാഗങ്ങൾ കാണുക. റെഫറൻസ് അവിടെയുണ്ട്, യോഹന്നാൻ 1:1-18. പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തിയായ ദൈവത്തെ കാണുവാനും രാജ്യവും ശക്തിയും മഹത്വവും അവന് കൊടുക്കുവാനും
യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളിൽ പ്രതിഫലിച്ച ദൈവശക്തി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുവാനും വിശുദ്ധ വേദപുസ്തകം ഉദ്ബോധിപ്പിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ പഠിക്കുന്നത്, അതിനൊരു വ്യക്തത ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആവർത്തിക്കുന്നു. ഇതിനകത്ത് പറഞ്ഞത്, ദൈവത്തിന്റെ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ഭക്തിയിലും ദൈവ ആരാധനയിലും പൂർണമായി ഒരു വ്യക്തിയെ കൊടുക്കുമ്പോഴാണ് ജ്ഞാനം പരിപൂർണമായിട്ട് ഒരു വ്യക്തിയിൽ ലഭിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമായിട്ട് മനസ്സിൽ കരുതുക. നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം പൂർണ്ണമാകണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകണം. ക്രിസ്തീയ സ്നേഹം അഥവാ അകപ്പെ മറ്റെല്ലാ സുഹൃത്തുക്കളുടെയും ആകത്തുകയാണ് വിശദീകരിക്കുക. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യന് തമ്മിൽ തമ്മിലുള്ള സ്നേഹം, ഇവയെ പറ്റി പുതിയ നിയമചിന്തകൾ സംഗ്രഹിച്ച് എടുക്കുക. ഓരോ പാരഗ്രാഫിലും അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി വായിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ദൈവിക നിയമവും ദൈവരാജ്യവും, അവസാനത്തെ അധ്യായം. ദൈവിക നിയമം, ആജ്ഞകളും നിരോധനങ്ങളും, ഗോത്ര നിയമവും ഉടമ്പടി നിയമവും, ന്യായപ്രമാണം രക്ഷാചരിത്രത്തിൽ, വിശ്വാസത്തിന്റെ തത്വം, ക്രിസ്തുവിന്റെ നിയമം, ജീവന്റെ നിയമം, ദൈവരാജ്യം എന്ന പദം, ദൈവരാജ്യത്തിന്റെ സാർവത്രികത, എരിവുകാർ, പരീശന്മാർ, സദൂഖ്യരവരുടെ ചിന്താഗതി, ദൈവഭരണത്തിന്റെ സമൂഹം, കുരിശൊരു മുഖാന്തരം, ദൈവരാജ്യത്തിന്റെ പദവി, അത്യുന്നതങ്ങളിലെ വിശുദ്ധരുടെ സമൂഹം, ദൈവരാജ്യ പ്രവേശനത്തിന്റെ അവശ്യ ഘടകങ്ങൾ, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളുടെ അർത്ഥം. ഒരു പുസ്തകം എഴുതാനുള്ള ടോപ്പിക്കാണ് ഒറ്റ അധ്യായത്തിൽ അച്ഛൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭയപ്പെടേണ്ട, നമുക്കത് നോക്കാം. നിയമസംഹതികൾ പഴയ നിയമത്തിൽ. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ തോറ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ പെന്ററ്റോക്ക്. നിർദ്ദേശം, ഉപദേശം, നിയോഗം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഇസ്രായേൽ ജനത്തിന് ശരിയായി മാർഗം കാട്ടിക്കൊടുക്കുന്ന നിയമസംഹിതയാണ് തോറ. നിയമം എന്ന വാക്കിന് നോമോസ് എന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നു. ദൈവഹിതം ചില ആജ്ഞകളുടെയും നിരോധനങ്ങളുടെയും രൂപത്തിൽ വെളിപ്പെടുത്തുന്നതിന് ഈ പദങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. മോശയുടെ കാലത്തിന് മുമ്പ് ഗോത്ര നിയമം നിലനിന്നിരുന്നുവെങ്കിൽ മോശയ്ക്ക് ശേഷം പ്രവാസകാലം വരെ ഒരു ഉടമ്പടി നിയമം നിലനിന്നിരുന്നതായി കാണുന്നു. രണ്ടു തരം നിയമം, ഗോത്ര നിയമം മോശയ്ക്ക് മുമ്പും മോശയുടെ കാലഘട്ടത്തിൽ കവനന്റ് റിലേഷൻഷിപ്പ്, ഉടമ്പടിയുടെ നിയമം. 10 കൽപ്പനകളും ഉടമ്പടിയുടെ നിയമസംഹിതകളും ഇക്കാലത്ത് നൽകപ്പെടുന്നു. ലിഖിതവും അലിഖിതവുമായ നിയമങ്ങൾ ഇസ്രായേൽ ജനത്തിന് ലഭിച്ചു. ദൈവഗതത്തിന്റെ പ്രകാശനങ്ങൾ ആയിരുന്നു ഇവയൊക്കെ. ന്യായപ്രമാണവും ക്രിസ്തുവിന്റെ നിയമം. അപ്പൊ ആദ്യം പറഞ്ഞത് മോശയ്ക്ക് കൊടുത്ത നിയമം, പെന്ററ്റോക്കിനകത്തുകൂടെ ദൈവം കൊടുത്ത നിയമത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമയവീക്ഷണ ഗ്രന്ഥങ്ങളിൽ, സുവിശേഷങ്ങളിൽ ഈ ന്യായപ്രമാണത്തെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ഉദ്ദേശങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് കർത്താവ് വന്നത്. ന്യായപ്രമാണത്തിന്റെ അവകാശവാദങ്ങളോട് ഒരേ സമയം അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്ത മനോഭാവമായിരുന്നു ആദിമ സഭയിൽ പൊതുവെ പ്രകടമായിരുന്നത്. ന്യായപ്രമാണം പൂർണ്ണ അനുതാപവും പൂർണ്ണ വിധേയത്വവും ആവശ്യപ്പെടുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ഊന്നി പറഞ്ഞു. ഈ പൂർണ്ണ വിധേയത്വം അടിമത്തമല്ല, നിയമത്തിൽ ഒതുങ്ങി നിൽക്കുവാനുള്ള ആഹ്വാനവുമല്ല, പ്രത്യേകത ക്രിസ്തീയ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനുള്ള ഉപാധിയാണ്. പുതിയ നിയമം ഒരു നിയമമല്ല, മറിച്ച് പുത്രത്വത്തിലേക്കുള്ള സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഉടമ്പടിയാണ്. ഇത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും നിയമങ്ങൾ തമ്മിലൊരു ചെറിയ വ്യത്യാസം നമുക്കിങ്ങനെ പറയാം. അധികാര ചൊവയോടെ പാലിക്കപ്പെടേണ്ടുന്ന നിയമങ്ങളാണ്, അല്ലെങ്കിൽ അതിന് ശിക്ഷാവിധിയുണ്ട്. ആ രീതിയിലാണ് പഴയ നിയമത്തിലെ നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ സ്നേഹത്തിന്റെ തെളിമയിലാണ് പുതിയ നിയമത്തിലെ നിയമങ്ങൾ ക്രിസ്തു നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിന് അടിവരയിടുന്നതാണ് പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളും. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ധാരണകൾ. ദൈവരാജ്യം എന്ന വാക്ക് ബസിലിതോത്തിയോ എന്ന ഗ്രീക്ക് പദങ്ങളുടെ തർജ്ജമയാണ് ബസീലിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ യഥാർത്ഥ വിവക്ഷ. ഭരണം, മേൽനോട്ടം, രാജ്യത്വം എന്നിവയൊക്കെയാണ് സാമ്രാജ്യം. സാമ്രാജ്യം എന്നല്ല, ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലുള്ള സ്ഥലം എന്നല്ല, ദൈവത്തിന്റെ ഭരണം എന്നാണ് ഈ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ഒരു രാജാവ് എന്ന ആശയം എബ്രായ പാരമ്പര്യത്തിൽ രൂഢമൂലമായിരുന്നു. ഇസ്രായേലിലെ പ്രവാചകന്മാർ ഈ ആശയത്തിന് വ്യാപകമായ വ്യാഖ്യാനങ്ങൾ നൽകി. വരുവാനിരിക്കുന്ന മശിഹായെ കുറിച്ചുള്ള യഹൂദന്മാരുടെ ചിന്ത ഈ ആശയവുമായി ബന്ധപ്പെട്ട് ബലം പ്രാപിച്ചു. അപ്പൊ ദൈവരാജ്യം എന്നൊരു വാക്ക് വരാനുള്ള കാരണത്തെ കുറിച്ചാണ് ഈ പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സാർവത്രിക, ദ കാത്തോലിക് നേച്ചർ ഓഫ് ഗോഡ്നെസ്. പ്രവാസകാലത്ത് ഇസ്രായേൽ ജനത്തിനുണ്ടായ തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ
യെരുശലേം കേന്ദ്രമായ യഹൂദയിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ധാരണകൾ കുലച്ചിൽ തട്ടി സർവ്വഭൂമിയുടെയും രാജാവാണ് യഹോവ എന്ന് യഹൂദ ജനം സാക്ഷ്യപ്പെടുത്തി. ദൈവഭരണത്തിന്റെ സാർവത്രികത യഹൂദമതം സ്വീകരിച്ചു. ദൈവഭരണ സ്ഥാപനത്തിനുള്ള താമസം തങ്ങളുടെ അകത്യങ്ങൾ മൂലമാണെന്ന് അവർ വിശ്വസിച്ചു. ദൈവഭരണം പുനഃസ്ഥാപിക്കപ്പെടുകയും വീണ്ടെടുപ്പും ന്യായവിധിയും സംഭവിക്കുകയും ചെയ്ത നല്ല നാളേക്ക് വേണ്ടി അവർ കാത്തിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ദൈവരാജ്യ സ്ഥാപനം ത്വരിതപ്പെടുത്തുവാനാണ് യഹൂദാമതത്തിലെ തീവ്രവാദി ഗ്രൂപ്പുകാരായ എരിവുകാർ സെലെറ്റ്സ് യഹൂദ യുദ്ധത്തിൽ അത് കലാശിച്ചപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി ന്യായപ്രമാണം പൂർണ്ണമായി പാലിക്കുമ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമെന്നായിരുന്നു പരീശന്മാരുടെ ചിന്താഗതി. സദൂക്യരാകട്ടെ റോമൻ ഭരണാധികാരി ആദികളോട് അനുനയപ്പെടുവാനാണ് ശ്രമിച്ചത്. ദൈവത്തിന്റെ സമൂഹം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ മുന്നോടിയായി ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ ആരംഭമായിട്ടാണ് സുവിശേഷങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത്. ദൈവഭരണത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്, ദൈവഭരണത്തിന്റെ സമൂഹം സ്ഥാപിച്ച് ശുശ്രൂഷയ്ക്കായി അവരെ നിയോഗിക്കുകയും ചെയ്തു. അപ്പൊ ക്രിസ്തുവിന്റെ കാലഘട്ടം വന്നപ്പോഴേക്കും ഒരു സമൂഹമായിട്ട് ഒരു സംവിധാനം കൊണ്ടുവന്നു. ആ സംവിധാനത്തിന്റെ തുടക്കമാണ് യോഹന്നാൻ സ്നാപകനിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിന് കുരിശൊരു മുഖാന്തരമാണെന്ന് അപ്പോസ്തോലിക സമൂഹം തങ്ങളുടെ നാഥനിൽ നിന്ന് പഠിച്ചു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിൽ പങ്കുചേരുക എന്നും അർത്ഥമുണ്ടെന്നും അവർ മനസ്സിലാക്കി. ദൈവരാജ്യത്തിന് അവകാശികൾ ആരെന്ന് കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങളിൽ അവർ ഗ്രഹിച്ചു. മാത്യു ചാപ്റ്റർ 5 അതുണ്ട്. ഈ വാക്യങ്ങൾ പഠിക്കുന്നത് വായിക്കുന്നത് നല്ലതായിരിക്കും. അത്യുന്നതങ്ങളിലെ വിശുദ്ധന്മാർ, ഇതെല്ലാം ഓരോരോ ഒരു യൂണിറ്റ് യൂണിറ്റ് ആയിട്ട് ഓരോ വിഷയങ്ങളെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ചിലത് നമുക്ക് കേൾക്കുമ്പം പരസ്പര ബന്ധമില്ലാത്തതാണെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ സാവകാശം വായിച്ചാൽ ഇതിനെയൊക്കെ നമുക്കൊന്ന് ബന്ധിപ്പിക്കാനും ഇതിനൊരു തുടർ വായനയ്ക്കായിട്ട് നമ്മളെ വെക്കാമെങ്കിൽ അല്പം കൂടി ബോധ്യപ്പെടാനും ഇടയാകും. അത്യുന്നതങ്ങളിലെ വിശുദ്ധന്മാർക്ക് നൽകപ്പെടുന്ന രാജ്യത്വത്തെ കുറിച്ചുള്ള ദാനിയേൽ പ്രവചന ഭാഗവും മനുഷ്യപുത്രനെ കുറിച്ചുള്ള ദർശനങ്ങളും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ സ്വാധീനിച്ചിരുന്നു. അത്യുന്നതങ്ങളിലെ വിശുദ്ധരുടെ സമൂഹമായിട്ട് വിശുദ്ധ സഭയെ സ്ഥാപിച്ച കർത്താവ് സഭാംഗങ്ങൾക്ക് ലഭ്യമാകുന്ന ദൈവരാജ്യത്തിന്റെ പദവിയെക്കുറിച്ച് പഠിപ്പിച്ചു. പൗലോസ് ശ്ലീഹ ഇതിന് പൂർണ്ണ വ്യാഖ്യാനം നൽകി. യേശു ക്രിസ്തുവിൽ കൃപയും നീതീകരണവും പ്രാപിച്ച വിശുദ്ധന്മാർ വരുവാനിരിക്കുന്ന രാജ്യത്തിൽ വിശദീകരിച്ചു. ഇത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ടെർമിനോളജിയെ ബന്ധിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യം ദൈവസമൂഹം എന്താണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു റെഫറൻസ് ആണത്. ദൈവരാജ്യ പ്രവേശനം എങ്ങനെ? സീനായ പർവ്വതത്തിൽ മോശയ്ക്ക് ലഭിച്ച വാഗ്ദാനം അനുസരിച്ച് രാജകീയ പുരോഹിത വർഗമായി തീർന്ന ദൈവജനമാണ് വിശുദ്ധ സഭയെന്ന് വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജാക്കന്മാരും പുരോഹിതന്മാരും ഇസ്രായേലിൽ അഭിഷേകം ചെയ്യപ്പെട്ടതുപോലെ വിശുദ്ധ മാമോദീസ മൂലം പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ച വിശ്വാസികൾ ദൈവരാജ്യ ഭരണത്തിന് വിധേയപ്പെടുകയും തങ്ങളുടെ രാജകീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നതായി പുതിയ നിയമം ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ വിശുദ്ധ മാമോദീസ സ്വീകരണമാണ് ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിന്റെ പ്രഥമമായ പടി. ദൈവരാജ്യം പ്രാപിക്കപ്പെട്ടുവെങ്കിലും അതൊരു വലിയ രഹസ്യമായി അവശേഷിക്കുന്നു. വിശ്വാസത്തോടുകൂടി അടുത്തു വരുന്നവർക്ക് ഈ മർമ്മം വെളിപ്പെട്ടു വരുന്നു. വിതയ്ക്കുന്നവന്റെ ഉപമ ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ദൈവാനുഭവങ്ങളിൽ ജീവിക്കുകയും ചെയ്യുവാൻ സാധ്യത നൽകുന്ന മാമോദീസ സ്വീകരിച്ച് ആ ജീവിതത്തെ തുടർച്ചയായി ജീവിതത്തിൽ ക്രമപ്പെടുത്തുന്ന ഒരു ആൾക്ക് മാത്രമേ ഈ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇതൊരു മർമ്മമാണെന്ന് വെളിപ്പെടുത്തുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ ജനങ്ങളിൽ കൗതുകമുണർത്തി. പ്രതികരണം പല രീതിയിലായിരുന്നു. സൗഖ്യം നൽകുവാനും അശുദ്ധാത്മാക്കളെ പുറത്തുവാക്കാനുമുള്ള അധികാരം കർത്താവിന് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ സംശയിക്കുന്നു. ഈ അധികാരം കർത്താവിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തിടത്തോളം കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളുടെ അർത്ഥം അവർക്ക് മറഞ്ഞിരിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് വെറും കൗതുകമുണ്ടാക്കുമെന്നതായിരുന്നില്ല കർത്താവിന്റെ ആഗ്രഹം. അനുതാപത്തിലേക്കും വിശ്വാസ സ്ഥിരതയിലേക്കും നിത്യജീവനിലേക്കും കർത്താവ് ചെയ്ത ഓരോ ഉപമയും ഓരോ ദൃഷ്ടാന്തവും ഓരോ അത്ഭുതവും കാണികൾക്ക് കൗതുകം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എങ്കിൽ അതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. ദൈവരാജ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കാനും അനുതാപത്തിലേക്ക് മനുഷ്യൻ പോകണമെന്നുള്ള ചിന്ത കൊടുക്കുവാനും വിശ്വാസം ഉറപ്പിക്കുവാനും നിത്യജീവൻ അവകാശമാക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം സാധ്യമാക്കണം. ഈ വിഷയങ്ങൾ പഠിപ്പിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ഉപമകളും അത്ഭുതങ്ങളും അതിശയങ്ങളും കർത്താവ് പഠിപ്പിച്ചത്.
അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവസാനം തന്നതേ ഉള്ളൂ. ചോദ്യം, നമ്മുടെ കർത്താവിന്റെ കാലത്ത് ദൈവത്തിന്റെ ഭരണം എന്ന പദം കൊണ്ട് യഹൂദന്മാർ എന്താണ് മനസ്സിലാക്കിയത്? യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെയും പ്രവർത്തനത്തിന്റെയും സാരാംശം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദൈവരാജ്യം എന്നായിരിക്കും. അത് വിശദീകരിക്കുക, അതാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ രണ്ടാം ദിവസത്തെയും ഓട്ടപ്രദർശനം അവസാനിപ്പിക്കുകയാണ്. 6 അധ്യായങ്ങളാണ് ഒറ്റ ശ്വാസത്തിൽ വായിച്ചു തീർക്കുന്നത്. വായിക്കുമ്പം തന്നെ ബുദ്ധിമുട്ടുന്നു. അപ്പൊ കേൾക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് അറിയാം. അതിൻ്റെ ഇടയ്ക്ക് SMS അയക്കാനോ വാട്സപ്പിൽ മറുപടി കൊടുക്കാനോ പോയിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യം വാട്സപ്പിൽ കൂടെ പറന്നു പോകും. അതുകൊണ്ട് ഇത് വായിക്കുന്ന വേഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് സ്ക്രീൻ നമുക്ക് ഷെയർ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വായിക്കുന്ന ഭാഗത്തു കൂടെ തന്നെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. ഇന്ന് മുഴുവനും വായിക്കാനുള്ള കാരണം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് കിട്ടുമ്പോൾ അതിലൂടെ ഒന്ന് പോകുമ്പോൾ അല്പം കൂടി വായിക്കുന്ന ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് TV ഓണാക്കാനോ വാട്സപ്പിൽ SMS അയക്കാനോ ഫേസ്ബുക്കിൽ ലൈക്ക് വന്നോ നോക്കാനോ ഒന്നും പോകരുത്. ആരും പോയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ഇതിനകത്ത് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഇമെയിലിൽ കൂടെയോ ടെലിഫോണിൽ കൂടെയോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കാരണം ഇത് ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ സെമിനാരി പോലും ഇത്രയും ഇങ്ങനെ ഇതുപോലെ ഒരു ക്രാഷ് കോഴ്സ് പോലെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതിനേക്കാളും ഗംഭീരമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് സെമിനാരി കോഴ്സ് കഴിഞ്ഞ ഒരാളെക്കാളും വളരെ ഗംഭീരമായ ദൈവപരിജ്ഞാനം, പ്രത്യേകിച്ച് ദൈവശാസ്ത്രം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റൂ. അതിന് നിങ്ങൾ സന്നദ്ധത കാണിക്കുന്നതിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, ശ്ലാഘിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ പരിശുദ്ധാത്മാവെല്ലാം കൂടെ കയറി ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഇമ വെട്ടാതെ, കുറച്ചുപേരെ എനിക്ക് കാണാം, ഇപ്പം എനിക്ക് ഷിജോയെ കാണാം, അനമാൻ്റെ കാണാം, ബാക്കി എത്ര പേരുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എങ്കിലും എല്ലാവരും ഉണ്ടെന്ന് എൻ്റെ വിചാരം. ഇപ്പം കുറച്ചുപേരൊക്കെ കൈയും ഒക്കെ കാണിക്കുന്നു. കുഴപ്പമില്ല. എല്ലാവരോടുള്ള സന്തോഷം പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിലും അറ്റൻഡൻസ് കുറയാതെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അച്ഛാ, നമുക്ക് എന്നാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു ഷിജു. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കർത്താവേ, ഇന്നതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളുടെയും അവരുൾപ്പെടുന്ന ദേവാലയങ്ങൾ, അവരുടെ ഭവനങ്ങൾ, അവരുടെ പ്രവർത്തന മേഖലകൾ, അവർ പഠിക്കുവാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ മേൽ, തുടർന്ന് അത് പൂർത്തീകരിക്കുന്നതിൻ്റെ മേൽ, ഇതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുടെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.